ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി ഭാഗമറ്റം എഴുതിയ നോവൽ നങ്കൂരം, അധ്യായം 16. അർജുനൻ ശവപ്പെട്ടിക്കരികെ ഒരു കസേര വലിച്ചിട്ട് അതിലിരുന്നു. എന്നിട്ട് പവിത്രനെയും ശവപ്പെട്ടിക്കുള്ളിൽ കിടക്കുന്ന മനുഷ്യരൂപത്തെയും മാറി മാറി നോക്കി. പവിത്ര, ഇവനൊരു ചാൻസ് കൊടുക്കാം അല്ലേ? അർജുനൻ ചോദിച്ചു. കൊടുക്കാം, പവിത്രൻ സമ്മതിച്ചു. എന്നെ ഈ കോൺക്രീറ്റിനടിയുന്ന ഒന്നെണീൽപ്പിക്കുക, ഇത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. യൂസഫലി കെഞ്ചി. കുറേശ്ശെ സെറ്റായിക്കോട്ടെ യൂസഫലി, ഞങ്ങൾ കൂടം കൊണ്ടുവച്ചിട്ടുണ്ട്. അഥവാ സെറ്റായിപ്പോയാലും കോൺക്രീറ്റ് തല്ലിപ്പൊട്ടിച്ച് നിന്നെ ഞങ്ങൾ പുറത്തെടുത്തോളാം, അർജുനൻ ചെറുചിരിയോടെ പറഞ്ഞു. അഴകപ്പ, അവൻ്റെ തലയ്ക്കടിയിലോട്ട് കുറച്ച് കോൺക്രീറ്റ് തള്ളിവെക്ക്, തല പൊങ്ങിയിരിക്കട്ടെ. അഴകപ്പൻ അതനുസരിച്ച് യൂസഫലിയുടെ തല പൊക്കി പിടിച്ചിട്ട് തലയ്ക്കടിയിലേക്ക് കുറേ മെറ്റലും സിമെൻറ്റും കരണ്ടി കൊണ്ട് കോരിയിട്ടു. ഞാൻ സത്യം പറയാമെന്ന് സമ്മതിച്ചല്ലോ പവിത്ര, ഈ കോൺക്രീറ്റിനകത്ത് കിടന്നിട്ട് എൻ്റെ അസ്ഥി പോലും തണുത്ത് മരവിക്കുന്നു. കോൺക്രീറ്റിൻ്റെ ഭാരം കാരണം എനിക്ക് ശ്വാസം മുട്ടുന്നു. ചങ്ക് പൊട്ടിപ്പോകുന്ന പോലെ തോന്നുകയാ. എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്ക്, യൂസഫലി ദയനീയമായി അപേക്ഷിച്ചു. നീ നല്ല എയർ കണ്ടീഷൻ കാലാവസ്ഥയിൽ മേശപ്പുറത്ത് കിടന്നപ്പം ഞങ്ങൾ താരാട്ട് പാടുന്നതിനേക്കാൾ സോഫ്റ്റായിട്ട് ചോദിച്ചതല്ലേ മോനെ. യൂസഫലി, സത്യം പറയാമോടാന്ന്? അന്നേരം നിനക്ക് ഭയങ്കര അഹങ്കാരം, അർജുനൻ യാതൊരു അലുവുമില്ലാതെ പറഞ്ഞു. എന്നെ ഒന്ന് ഇരുത്തിയാൽ മതി, എൻ്റെ കാലും കൈയുമൊക്കെ തണുത്ത് കോച്ചു പിടിക്കുന്നു. കുറച്ച് തണുക്കട്ടെ യൂസഫലി, കാലൊക്കെ തണുത്ത് മരവെച്ച് വിഷമിക്കുമ്പം നിനക്ക് വേഗം സത്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കും. എത്രയും പെട്ടെന്ന് നീ സത്യങ്ങൾ തുറന്നു പറയുന്നോ, അത്രയും പെട്ടെന്ന് ഞങ്ങൾ നിന്നെ ശവപ്പെട്ടിന്ന് മോചിപ്പിക്കും. നിനക്ക് കുടിക്കാൻ നല്ല ചൂടുള്ള കട്ടൻ കാപ്പിയും വലിക്കാൻ സിഗരറ്റും തരും. തുടങ്ങിക്കോ. എൻ്റെ കൈ രണ്ടുമെങ്കിലും കോൺക്രീറ്റിനടിയിന്ന് പൊക്കിത്തരുവോ? യൂസഫലി കരഞ്ഞു. കൈയും കാലും തലയും എല്ലാം നിനക്ക് പൊക്കാൻ യൂസഫലി, നീ കാര്യങ്ങൾ പറഞ്ഞു തീർക്ക്. അതിനു മുൻപ് പൊക്കാൻ സമ്മതിച്ച നിനക്ക് അവിടെയും ഇവിടെയും കുറേശ്ശെ കള്ളത്തരങ്ങൾ പറയണമെന്ന് തോന്നും. ഈ ഒരവസ്ഥയിൽ കിടക്കുമ്പോൾ നിനക്ക് ഒന്നും മറച്ചു വയ്ക്കാൻ തോന്നില്ല, അർജുനൻ ക്രൂരമായ ചിരിയോടെ പറഞ്ഞു. അഥവാ നീ എന്തെങ്കിലും ഒരു കള്ളത്തരം പറഞ്ഞു എന്ന് എനിക്ക് തോന്നിയാൽ, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എങ്കിലും നീ വരുത്തി വെച്ചാൽ പിന്നെ ചോദ്യവും ഉത്തരവും ഒന്നും ഉണ്ടാവില്ല. ബാക്കി കോൺക്രീറ്റ് കൂടി കോരിയിട്ട് നിന്നെ അങ്ങ് മൂടും. നാളെ രാവിലത്തേക്ക് നീയും കോൺക്രീറ്റും ചേർന്ന് നല്ല പോലെ സെറ്റാകും. എന്നാലും രാത്രിയിലെ ഞങ്ങളെ ശവപ്പെട്ടിയും ബോട്ടിൽ കയറ്റി കടലിലോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് ഒരിടത്തും ഒരു കുനിപ്പ് പോലും ഇടാതെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ നിനക്ക് നല്ലത്. യൂസഫലി കോൺക്രീറ്റിനുള്ളിൽ അനങ്ങാൻ വയ്യാതെ ഞരങ്ങി. ഞാനാ നജീബിനെ കൊന്നത്. അത് കേട്ടതും പവിത്രൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അർജുനൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. നീ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാതെ യൂസഫലി, നീയാ കൊന്നതെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണല്ലോ നിന്നെ ശവപ്പെട്ടിയിൽ കിടത്തി കോൺക്രീറ്റ് ഇട്ടത്. നീ സംഭവങ്ങളൊക്കെ വിസ്തരിച്ച് പറ. എങ്ങനെയാ കൊന്നത്? എവിടെ വെച്ച്? എപ്പോൾ? ആരൊക്കെയുണ്ടായിരുന്ന സഹായത്തിന്? ഞങ്ങൾക്ക് യാതൊരു സംശയവും തോന്നാത്ത വിധത്തിൽ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർത്താൽ നിനക്ക് ജീവൻ തിരിച്ചു കിട്ടും. വേഗം പറ. മുകളിൽ നിന്ന് തൂക്കിയിട്ടിരുന്ന ഷെയ്ഡുള്ള ലൈറ്റിൽ നിന്നുള്ള വെളിച്ചം നേരിട്ട് യൂസഫലിയുടെ മേൽ പതിയത്തക്ക വിധം പവിത്രൻ ലൈറ്റ് ക്രമീകരിച്ചു. ലൈറ്റിന് സമീപത്തായി സ്ഥാപിച്ചിരുന്ന സ്റ്റാൻഡിൽ ഒരു ഹാൻഡിക്യാം ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റിന് മുകളിലായതിനാൽ അത്ര പെട്ടെന്ന് ആരുടെയും കണ്ണിൽപ്പെടുമായിരുന്നില്ല. അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം അതേപടി റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നജീബിനെ കൊല്ലണമെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, യൂസഫലി പറഞ്ഞു തുടങ്ങി. ഞങ്ങളെന്നു വെച്ചാൽ ആരൊക്കെ? ഞാനും സുബൈനും കൂടിയാ എല്ലാം പ്ലാൻ ചെയ്തത്. രാമയ്യ റെഡ്ഡിയാർ പറഞ്ഞിട്ട് ചെയ്തതാ. രാമയ്യ റെഡ്ഡിയാർക്കെന്താ നജീബിനോട് വിരോധം? നജീബിൻ്റെ വർക്ക്ഷോപ്പും വീടും കൂടിയിരിക്കുന്ന 27 സെൻറ് സ്ഥലം രാമയ്യ റെഡ്ഡിയാർക്ക് നോട്ടമുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് റെഡ്ഡിയാർ അവനോട് ആ സ്ഥലം വിൽക്കുന്നുവെന്ന് ചോദിപ്പിച്ചു. അപ്പോഴവൻ ലോകത്തെങ്ങുമില്ലാത്ത ഒരു വിലയാ പറഞ്ഞത്. ആയിക്കോട്ടെ, അതങ്ങ് വേണ്ടെന്ന് വെച്ചാൽ പോരായിരുന്നോ? രാമയ്യ റെഡ്ഡിയാർക്ക് ഇരിക്കൂറിൽ മറ്റെവിടെയെല്ലാം വസ്തുവകകളുണ്ട്. നജീബിൻ്റെ സ്ഥലത്തിനോട് മാത്രം എന്തിനാ ഇത്രയും ആർത്തി കാണിച്ചത്? അതൊരു നല്ല സ്ഥലമാ. പാലത്തിനരികെ പുഴക്കരയിൽ വളപട്ടണം പുഴയിലേക്ക് മുഖവാരം വരത്തക്ക വിധം അവിടെ ഒരു ഫ്ലാറ്റ് പണിയണമെന്നായിരുന്നു മുതലാളിയുടെ ആഗ്രഹം. പാലത്തിൻ്റെ മറ്റേ വശത്ത് മസ്ജിദായതുകൊണ്ട് ആ സ്ഥലം കിട്ടില്ല. പിന്നെ ആകെയുള്ളത് നജീബിൻ്റെ സ്ഥലമാ. പുഴക്കരയിൽ അത്രയും കണ്ണായ സ്ഥലം വേറെയില്ല. റോഡിന് താഴെയുള്ള സ്ഥലം രണ്ട് നിലയാക്കി കാർ പാർക്കിങ്ങും ഗോഡൗണും വർക്ക്ഷോപ്പ് ഇരിക്കുന്ന റോഡ് നിരപ്പായുള്ള ഭാഗത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ്, അതിന് മുകളിലേക്ക് 7 നിലയിൽ 28 ഫ്ലാറ്റുകൾ. രാമയ്യ റെഡ്ഡിയാർ അതിൻ്റെ പ്ലാൻ വരെ വരപ്പിച്ചു വച്ചിരുന്നു. പക്ഷേ നജീബ് സ്ഥലം വിൽക്കില്ല.
അവനെ കൊന്നിട്ടെങ്കിലും അത് കൈവശപ്പെടുത്തണമെന്ന് റെഡ്ഡിയർ എന്നോട് പറഞ്ഞു. ആ ജോലി എന്നെ ഏൽപ്പിച്ചത്. 500,000 രൂപ തരാമെന്ന് പറഞ്ഞു. സഹായത്തിന് എത്ര പേരെ വേണമെങ്കിലും വിട്ടുതരാമെന്നും പറഞ്ഞു. നിന്റെ ഭാര്യയുടെ സഹോദരനാണ് നജീബ് എന്നൊന്നും നീ ഓർത്തേയില്ല അല്ലേടെ നായൻ്റെ മോനെ. 500,000 രൂപ എന്ന് കേട്ടപ്പം നിന്റെ തലച്ചോറ് മഞ്ഞളിച്ചു പോയി. അർജുനൻ കടപ്പല്ല് ഞെരിച്ചു. എനിക്കും കുറച്ച് പണം അവൻ തരാനുണ്ടായിരുന്നു. ജമീലയെ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ തരാമെന്ന് പറഞ്ഞതൊന്നും തീർത്തു തന്നിരുന്നില്ല. വസ്തു വിൽക്കുമ്പോൾ തരാമെന്നായിരുന്നു കരാർ. പക്ഷേ വസ്തു വിൽക്കാൻ അവൻ സമ്മതിക്കുന്നുമില്ല. അതുകൊണ്ട് അവനെ കൊന്നെടുക്കാമെന്ന് തീരുമാനിച്ചു. അർജുനൻ ചോദിച്ചു, രാമയ്യ റെഡ്ഡിയാരുടെ നിർബന്ധം കൊണ്ടാ? റെഡ്ഡിയാർ ഒരു ഐഡിയ പറഞ്ഞു. ഞങ്ങൾ അതനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി. മാമാനം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ അന്ന് കൊല്ലാനായിരുന്നു പ്ലാൻ. പവിത്രനും നജീബും രാത്രി ഉത്സവത്തിന് പോകുമെന്ന് ഉറപ്പാ. ഉത്സവ ദിവസം രണ്ടുപേരും മദ്യം കഴിക്കാറുണ്ടെന്നും അറിയാം. ഉത്സവം കഴിഞ്ഞ് രണ്ടുപേരും തിരിച്ചു പോരുമ്പം തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞ് നജീബ് തനിച്ചാകും. അവനെ ബലമായി മാരുതി വാനിൽ പിടിച്ചു കയറ്റി നിലാമുറ്റത്തേക്ക് കൊണ്ടുപോകാനായിരുന്നു ആദ്യത്തെ പരിപാടി. അതനുസരിച്ച് ഞങ്ങൾ മാരുതി വാനുമായിട്ട് അവൻ്റെ വർക്ക്ഷോപ്പിന് മുൻപിൽ കാത്തുകിടന്നു. ഞങ്ങളെന്ന് പറഞ്ഞ ആരൊക്കെ? ഞാനും സുബയ്യനും വസന്തനും മൂർത്തിയും. എന്നിട്ട് ഉത്സവരാത്രിയിൽ നജീബിൻ്റെയും പവിത്രൻ്റെയും നീക്കങ്ങൾ നിരീക്ഷിച്ച് അപ്പോഴപ്പോൾ വിവരമറിയിക്കാൻ സോമനെ ഉത്സവപ്പറമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവൻ അപ്പോഴപ്പോൾ മൊബൈൽ ഫോണിൽ കൂടി വിവരം തന്നുകൊണ്ടിരുന്നു. രാത്രി 12 കഴിഞ്ഞ നേരത്ത് പവിത്രനും നജീബും കൂടി തിരിച്ചു പോന്നിട്ടുണ്ടെന്ന് അവനാണ് ഞങ്ങളെ അറിയിച്ചത്. ഞങ്ങൾ റെഡിയായിരിക്കുമ്പം പവിത്രൻ മാത്രം നടന്നു വരുന്നത് കണ്ടു. നജീബിനെ കാണാനില്ല. കുറച്ചു കഴിഞ്ഞപ്പം സോമൻ വന്നു. പവിത്രനും നജീബുമായിട്ട് വഴക്കുണ്ടായെന്നും പവിത്രൻ നജീബിനെ അടിച്ചെന്നും നജീബ് കലുങ്കിനരികെ കിടപ്പുണ്ടെന്നും സോമന പറഞ്ഞത്. അവനെയും കൂടി വാനിൽ കയറ്റിക്കൊണ്ട് ഞങ്ങൾ കലുങ്കിനരികെ ചെന്നപ്പോൾ നജീബ് കലുങ്കിനരികെ കിടന്ന് എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. അവൻ നല്ലപോലെ കുടിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവൻ്റെ നെറ്റി പൊട്ടിയിട്ടുണ്ടായിരുന്നു. മുഖത്തെല്ലാം ചോര. അത് വലിയ പരുക്കൊന്നുമല്ലായിരുന്നല്ലോ, ആണോ? പവിത്രൻ ചോദിച്ചു. അത്ര വലുതൊന്നുമല്ലായിരുന്നു. ഉന്തും തള്ളുമുണ്ടായപ്പോൾ നിലതെറ്റി വീണുപോയി. ആ വീഴ്ചയിൽ റോഡിൽ കിടന്ന ഒരു കല്ലിൻ്റെ മുന നെറ്റിക്ക് കൊണ്ടു. അങ്ങനെയാണ് മുറിഞ്ഞത്. ആരെങ്കിലും കാണുന്നുണ്ടോയെന്ന് ചുറ്റുമൊന്നും ശ്രദ്ധിച്ച ശേഷം ഞങ്ങളവനെ തൂക്കിയെടുത്ത് വാനിലിട്ടു. എന്നിട്ട് നേരെ നിലമുറ്റത്തേക്ക് വണ്ടി വിട്ടു. അവിടെ റോഡരികിൽ വാൻ പാർക്ക് ചെയ്തിട്ട് നജീബിനെയും കൊണ്ട് റോഡിന് താഴെ ഇറങ്ങി തോടിന് മീതെ കിടന്ന ഒറ്റത്തടിപ്പാലം കടത്തി അക്കരയുള്ള റബ്ബർ തോട്ടത്തിലെത്തിച്ചു. ആ സമയത്ത് ചെറുവണ്ണി ഭാഗത്തു നിന്നും എന്തെങ്കിലും വാഹനം ഇരിക്കൂറിലേക്ക് പോകുന്നതായിട്ട് കണ്ടോ? അർജുനൻ ചോദിച്ചു. യൂസഫലി ഒരു നിമിഷം ഓർത്തു. കണ്ടു, ഒരു ജീപ്പ്. അതിൻ്റെ ഹെഡ്ലൈറ്റിലെ വെളിച്ചം ഞങ്ങൾ നിൽക്കുന്നിടത്ത് വീണു. ജീപ്പ് നിർത്തിയോന്നൊരു സംശയം പോലെ തോന്നി. സ്ലോ ചെയ്തതേയുള്ളൂ. ജീപ്പ് വിട്ടുപോയി. അപ്പോഴാ ശ്വാസം നേരെ വീണത്. എന്നിട്ടും ഞങ്ങളെ ആരെങ്കിലും കണ്ടോന്നൊരു പേടിയുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചു? എൻ്റെ കൈ രണ്ടും പൊട്ടിപ്പോകുന്നു. എന്നെ ഒന്ന് എണീപ്പിച്ചിരുത്തോ? എനിക്ക് ശ്വാസം വിടാൻ വയ്യ. യൂസഫലിയുടെ തല വിറച്ചുകൊണ്ടിരുന്നു. പല്ലുകൾ കൂട്ടിത്തല്ലി തുടങ്ങി. അർജുനൻ അഴകപ്പനെ കണ്ണു കാണിച്ചു. അഴകപ്പൻ വന്ന് യൂസഫലിയുടെ ദേഹത്തിന് മീതെയുള്ള കോൺക്രീറ്റ് വലിയ കരണ്ടി കൊണ്ട് കോരിമാറ്റി ഉടലിന് മീതെ വെച്ചിരുന്ന കമ്പിക്കെട്ടുകൂടി നീക്കം ചെയ്തു. യൂസഫലി ശവപ്പെട്ടിക്കുള്ളിൽ എഴുന്നേറ്റിരുന്നു. അയാൾ കിതച്ചുകൊണ്ട് ശ്വാസം ആഞ്ഞാഞ്ഞു വലിച്ചു. സമയം കളയണ്ട, പറഞ്ഞു. അർജുനൻ തിരക്ക് കൂട്ടി. നിലമുറ്റത്തെ ആ റബ്ബർ തോട്ടം രാമയ്യ റെഡ്ഡിയാരുടേതായിരുന്നു. തോട്ടത്തിലൊരു പഴയ വീടുണ്ട്. ആൾതാമസമില്ലാതെ അടച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങൾ നജീബിനെ ആ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇത്രയുമൊക്കെ ആയപ്പോഴേക്കും നജീബിന് ഒരുവിധം സുബോധം വന്നു കഴിഞ്ഞു. രാമയ്യ റെഡ്ഡിയാർ മുൻകൂട്ടി എഴുതി തയ്യാറാക്കി വെച്ചിരുന്ന ഒരു മുദ്രപത്രം ഞാൻ നജീബിനെ കാണിച്ചിട്ട് അതിലൊപ്പിടാൻ പറഞ്ഞു. ആദ്യമൊന്നും അവൻ സമ്മതിച്ചില്ല. മുദ്രപത്രത്തിൽ എന്തായിരുന്നു എഴുതി വച്ചിരുന്നത്? ഇരിക്കൂർ പാലത്തിനടുത്തുള്ള നജീബിൻ്റെ വർക്ക്ഷോപ്പും വീടും കൂടി രാമയ്യ റെഡ്ഡിയാർക്ക് 700,000 രൂപയ്ക്ക് തീറു കൊടുക്കാമെന്ന് സമ്മതിക്കുന്നതായും ആ 700,000 രൂപയും പലതവണയായി റെഡ്ഡിയാരിൽ നിന്ന് കൈപ്പറ്റിക്കഴിഞ്ഞതായും ഇന്നേ ദിവസം മുതൽ ഒരു മാസം തികയുന്ന തീയതിക്കുള്ളിൽ തീറാധാരം നടത്തിക്കൊള്ളാമെന്ന് സമ്മതിക്കുന്നതായും താൻ മൂലമോ തൻ്റെ കുടുംബാംഗങ്ങൾ മൂലമോ ഏതെങ്കിലും വിധത്തിൽ അതിന് തടസ്സം നേരിട്ടാൽ നിയമ നടപടികളിലൂടെ മേൽപ്പറഞ്ഞ വസ്തു രാമയ്യ റെഡ്ഡിയാർക്ക് കൈവശപ്പെടുത്തിയെടുക്കാവുന്നതാണെന്നും സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി വച്ചിരുന്നു. നജീബ് ഒപ്പിടാൻ വിസമ്മതിച്ചപ്പോൾ അവൻ്റെ കഴുത്തിൽ കയറിട്ട് വരിഞ്ഞു മുറുക്കി. ഇപ്പോൾ തന്നെ അവനെ കൊല്ലാൻ പോവുകയാണെന്ന് ഭീഷണിപ്പെടുത്തി. മരണഭയം കൊണ്ട് ഒടുവിൽ അവൻ അതിലെല്ലാം ഒപ്പിട്ടു.
കൊള്ളാം, അത്രയും ഭാഗം മനസ്സിലായി. അർജുനൻ പറഞ്ഞു, ഒപ്പിട്ട് തന്നിട്ടും നീ അവനെ വെറുതെ വിട്ടില്ല. അവനെ ഇനി ജീവനോടെ വിടുന്നത് അപകടമാണെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു. കൊല്ലാന രാമയ്യ റെഡ്ഡിയാരും പറഞ്ഞത്. എവിടെ വച്ചാ കൊന്നത്? ആ വീട്ടിൽ വെച്ച് തന്നെയാ. എങ്ങനെ? പവിത്രൻ്റെ ശബ്ദം വിറച്ചു. തോട്ടിൽ ചെന്ന് കല്ലെടുത്തോണ്ട് വന്നു. അവനെ ഒരു മേശപ്പുറത്ത് കിടത്തി, കൈയും കാലും മേശയ്ക്കടിയിൽ കൂടി വരിഞ്ഞുകെട്ടി, വായും മൂടിക്കെട്ടി. യൂസഫലി ഒന്ന് നിർത്തി. പറയട നായൻ്റെ മോനെ, ബാക്കിയും കൂടി. അർജുനൻ കൈവീശി അയാളുടെ ചെകിട്ടത്തൊന്ന് പൊട്ടിച്ചു. പച്ച ജീവനോടെ നിന്നെ ഈ ശവപ്പെട്ടിയിലിട്ട് കോൺക്രീറ്റ് ചെയ്യണ്ടെങ്കിൽ, വേഗം പറഞ്ഞു. എൻ്റെ ക്ഷമ നശിച്ചു. കല്ലുകൊണ്ട് തലയ്ക്കടിച്ചാ കൊന്നത്? വീഴ്ചയിൽ തലയ്ക്ക് പരുക്ക് പറ്റിയതുപോലെ തോന്നാൻ വേണ്ടി നെറ്റിയുടെ ഇടതുവശത്ത് ചെവിക്ക് മുകളിലായിട്ടാണ് ഇടിച്ചത്. ആദ്യത്തെ ഇടിക്ക് അവനും നമറിക്കൊണ്ട് പിടഞ്ഞു പൊങ്ങി. രണ്ടാമത്തെ ഇടിയോടെ ബോധം പോയി. ഞാൻ കല്ല് താഴെയിട്ടു. കുറച്ചു കഴിഞ്ഞ് സുബയ്യൻ നാടി പിടിച്ചു നോക്കി. ചത്തിട്ടില്ലെന്ന് പറഞ്ഞു. സുബയ്യൻ കല്ലെടുത്ത് ഒറ്റ ഇടികൂടി ആഞ്ഞടിച്ചു. ആ സമയത്ത് നജീബ് ഒന്ന് ഞരങ്ങി. കൈയും കാലുമൊക്കെ വെട്ടിവിറച്ച് കൊച്ചു വലിഞ്ഞു. പിന്നെ അനങ്ങിയില്ല. ഒരു നിശബ്ദത. യൂസഫ് അലിയുടെ കിതപ്പ് മാത്രം കേൾക്കാം. ആ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അർജുനന് തോന്നി. പവിത്രൻ ആ രംഗം മനസ്സിൽ കാണുകയായിരുന്നു. ഒടുവിൽ അർജുനൻ ശബ്ദിച്ചു, എന്നിട്ട്? മരിച്ചു കഴിഞ്ഞെന്ന് ഉറപ്പാക്കിയത് മൂർത്തിയ. മൂക്കിന് മുൻപിൽ വിരല് പിടിച്ചു നോക്കി. പിന്നെ കെട്ടഴിച്ച് അഞ്ചു പേരും കൂടി ചുമന്നുകൊണ്ടുവന്ന് റോഡരികിലിട്ടിരുന്ന വാനിൽ കിടത്തി. ഉടൻ തന്നെ മാമാനത്തേക്ക് വാനോടിച്ചു പോയി. അവിടെ നേരത്തെ പവിത്രനുമായിട്ട് വഴക്കുണ്ടാക്കി അതേ സ്ഥലത്ത് എത്തി. നജീബിൻ്റെ ശരീരം കലുങ്കിന് മുകളിൽ നിന്ന് താഴത്തെ ചെറിയ തോട്ടിലേക്കിട്ടു. തോട്ടിൽ വെള്ളമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴെ ഇറങ്ങിച്ചെന്ന് തലയ്ക്കടിയേറ്റ ഭാഗം കല്ലുകളിൽ സ്പർശിക്കത്തക്ക വിധം ചരിച്ചു കിടത്തി. സുബയ്യൻ അവൻ്റെ തലമുടിക്ക് കുത്തിപ്പിടിച്ച് പൊക്കിയിട്ട് ഇടിയേറ്റ ഭാഗം കൊണ്ട് കല്ലുകളിൽ നാലഞ്ച് കുത്തുകുത്തി. ചോരയൊഴുകി കല്ലുകളിലെല്ലാം പുരണ്ടതോടെ ഞങ്ങളുടെ ജോലി പൂർത്തിയായി. അത് കഴിഞ്ഞ് പവിത്രൻ്റെ ഒരു ചവിട്ട് പുറത്തേറ്റ് യൂസഫലി മുന്നോട്ട് പോയി. എങ്ങനെ തോന്നിയട നിനക്ക് അവനെ പട്ടിയെ കൊല്ലുന്ന പോലെ കൊല്ലാൻ? പവിത്രൻ അമറിക്കൊണ്ട് വീണ്ടും ചവിട്ടാൻ കാലുയർത്തി. അർജുനൻ പറഞ്ഞു, ബാക്കി കൂടി ഇവൻ പറയട്ടെ പവിത്ര, അടങ്ങ്. പറയടാ. അർജുനൻ യൂസഫലിയെ നോക്കി. ഞങ്ങൾ നിലാമുറ്റത്തേക്ക് തിരിച്ചുപോയി. നജീബിന് തലയ്ക്കടിച്ച കല്ലിൽ ചോരയും മുടിയും പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. മേശയിലും താഴെ തറയിലും ചോര ഒഴുകി വീണ് കിടക്കുന്നത് കണ്ടു. ഇടിച്ച കല്ലും മേശയും തറയും ഞങ്ങൾ കഴുകി വെടിപ്പാക്കി. വീടിൻ്റെ പുറകിലെ സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ലാബ് തുറന്ന് കല്ല് അതിലേക്കിട്ടു. ഞങ്ങളുടെ വസ്ത്രങ്ങളിലെല്ലാം അവൻ്റെ ചോര പുരണ്ടിട്ടുണ്ടായിരുന്നു. ഷർട്ടുകളെല്ലാം അഴിച്ച് തീ കൊളുത്തിയിട്ട് സെപ്റ്റിക് ടാങ്കിലിട്ടു. എല്ലാം ഭദ്രമാക്കിയിട്ട് വെളുപ്പിന് 5 മണിയോടെ ഞങ്ങൾ രാമയ്യ റെഡ്ഡിയാരുടെ വീട്ടിലേക്ക് പോയി. രാമയ്യ റെഡ്ഡിയാരെ വിവരങ്ങളെല്ലാം അറിയിച്ചു. നജീബ് ഒപ്പിട്ട മുദ്രപത്രം ഏൽപ്പിച്ചു. മുദ്രപത്രത്തിൽ പൊട്ടുപോലെ ഒരു ഇരുണ്ട പുള്ളി കണ്ട് റെഡ്ഡിയാർ അതെന്താണെന്ന് ചോദിച്ചു. നജീബിൻ്റെ നെറ്റിയിലൊരു മുറിവുണ്ടായിരുന്നല്ലോ. അതിന്ന് വീണ ചോരത്തുള്ളി ഉണങ്ങിപ്പിടിച്ചതായിരുന്നു. തുടച്ചെങ്കിലും എഴുതിയതിന് മീതെ ആയതുകൊണ്ട് തീർത്തും മായ്ച്ചു കളയാൻ പറ്റിയില്ല. മുതലാളി അതിന് കുറേ ദേഷ്യപ്പെട്ടു. പിന്നെ ഞങ്ങളോടെല്ലാം പോയി കിടന്നുറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. യൂസഫ് അലി പറഞ്ഞു അവസാനിപ്പിച്ചു. പിറ്റേ ദിവസം പോലീസിന് നജീബിൻ്റെ ശവം കണ്ടിട്ട് ഒരു സംശയവും തോന്നിയില്ലേ? അർജുനൻ ചോദിച്ചു. പവിത്രനെ അല്ലാതെ ആരെ സംശയിക്കാനാ? അവൻ നജീബുമായിട്ട് കശപിശയുണ്ടാക്കിയതിന് സാക്ഷികളുണ്ട്. മാത്രമല്ല, താൻ കുടിച്ച് സുബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നെന്നും നജീബിനെ അടിച്ചതായി ഓർമ്മയുണ്ടെന്നും അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് തനിക്കറിയില്ലെന്നും പവിത്രൻ തന്നെ പോലീസിൻ്റെ അടുത്ത് സമ്മതിക്കുകയും ചെയ്തു. പവിത്രൻ കുറ്റമേറ്റതോടെ പോലീസിൻ്റെ ജോലി എളുപ്പമായി. ഞാൻ ചോദിച്ചത് അതല്ലട പട്ടിയുടെ മോനെ. സബ് ഇൻസ്പെക്ടർ നടേശന് ആരാണ് യഥാർത്ഥ കൊലപാതകി എന്നറിയാമായിരുന്നോ എന്നാണ്. പവിത്രനല്ല കൊല ചെയ്തതെന്ന് അറിയാമായിരുന്നു. രാമയ്യ റെഡ്ഡിയാർക്കും എനിക്കും അതിൽ പങ്കുണ്ടെന്നും അയാൾ മനസ്സിലാക്കിയിരുന്നു. അതിൻ്റെ പേരിൽ രാമയ്യ റെഡ്ഡിയാർ കള്ളും പെണ്ണും കാശും കൊടുത്ത് നടേശനെ നല്ലപോലെ സൽക്കരിച്ചിട്ടുണ്ട് പലവട്ടം. നജീബിൻ്റെ വക ഭൂമി കൈവശപ്പെടുത്തുക മാത്രമായിരുന്നോ കൊലപാതകത്തിൻ്റെ ഉദ്ദേശം? അതോ മറ്റു പല ലക്ഷ്യവും ഉണ്ടായിരുന്നോ? രാമയ്യ റെഡ്ഡിയാർക്ക് പെണ്ണെന്ന് വെച്ച ഭ്രാന്ത. കല്യാണപ്രായമായ പെൺകുട്ടികൾ തന്നെ വേണം. അതിനുവേണ്ടി എത്ര പണം വേണമെങ്കിലും ചെലവാക്കും. റസീനയെയും സുൽഫിയെയും അയാൾക്ക് നോട്ടമുണ്ടായിരുന്നു. അവരെ കൂടി മനസ്സിൽ കണ്ടിട്ട റെഡ്ഡിയാർ നജീബിനെ കൊല്ലിച്ചത്. ആയിക്കോട്ടെ, പവിത്രനെ ഇതിനിടയ്ക്ക് ബലിയാടാക്കാൻ എന്താ കാരണം? അവൻ നിരപരാധിയാണല്ലോ. മാത്രമല്ല, നീ അവനെ ഗൾഫിൽ കൊണ്ടുപോകാമെന്ന് നജീബിനെ കൊണ്ട് പറഞ്ഞു വിശ്വസിപ്പിച്ച് അവൻ്റെ കിടപ്പാടം പോലും പണയപ്പെടുത്താൻ പ്രേരിപ്പിച്ചു. കിട്ടിയ പണം മുഴുവൻ കീശയിലാക്കി
വിസ റെഡിയാക്കി കൊടുത്തതുമില്ല. മുംബൈയിൽ 2 മാസം ചുറ്റിത്തിരിഞ്ഞിട്ട് അവൻ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോരേണ്ടി വന്നു. നജീബിനെ ഇടയ്ക്ക് നിർത്തിക്കൊണ്ട് നീ എന്തിനാ അവനെ ചതിച്ചത്? അർജുനൻ ചോദിച്ചു. അതും രാമയ്യ റെഡ്ഡിയാർ പറഞ്ഞിട്ട. അവൻ്റെ വീടും ട്യൂഷൻ സെൻ്ററുമായിരുന്ന സ്ഥലം രാമയ്യ റെഡ്ഡിയാർക്ക് നോട്ടമുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ റെഡ്ഡിയാർക്ക് ഇഷ്ടപ്പെട്ടത് പവിത്രൻ്റെ പെങ്ങന്മാരെയായിരുന്നു. മാമാനും ക്ഷേത്രത്തിൽ വെച്ച് റെഡ്ഡിയാർ അവരെ കണ്ടിട്ടുമുണ്ട്. 3-ഉം 1-ഉം മെച്ചമാണല്ലോ യൂസഫലി, അവളെയൊക്കെ മണ്ണുംചാരി നിൽക്കുന്നവന്മാർ വന്ന് കൊണ്ടുപോകുമല്ലോ എന്ന് കൂടെ കൂടെ എന്നോട് പറയുമായിരുന്നു. പവിത്രനെയും അതുവഴി 3 പെൺകുട്ടികളെയും അകപ്പെടുത്താൻ വേണ്ടി റെഡ്ഡിയാർ വിരിച്ച വലയ. ഗൾഫിലെ ജോലി എന്നെ കരുവാക്കിയെന്നേയുള്ളൂ. നജീബ് പവിത്രൻ്റെ ഉറ്റ കൂട്ടുകാരനാണെന്നറിഞ്ഞപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷിയെന്നും പറഞ്ഞ മുതലാളി പ്ലാൻ ചെയ്തത്. എന്നിട്ട് കാര്യം സാധിക്കാൻ എന്നെ ചുമതലപ്പെടുത്തി. നജീബ് പറഞ്ഞാൽ പവിത്രൻ കേൾക്കും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെയാ ഞാൻ നജീബിനെ കൊണ്ട് ഗൾഫ് വിസ കാര്യം പവിത്രനോട് പറയിച്ചത്. വിസയ്ക്ക് പണമുണ്ടാക്കാനുള്ള മാർഗവും ഞാൻ നജീബിനെ കൊണ്ട് പറയിച്ചു. ആധാരം പണയപ്പെടുത്തുക. നജീബിനെ കൊന്ന കുറ്റം പവിത്രൻ്റെ തലയിൽ വന്നു ചേർന്നത് സാഹചര്യം കൊണ്ടാണോ അതോ മുൻകൂട്ടി പ്ലാൻ ചെയ്തതനുസരിച്ചാണോ? പവിത്രനാണല്ലോ നജീബുമായി അവസാനം കണ്ടത്. രണ്ടുപേരും തമ്മിൽ പണത്തിൻ്റെ ഇത്തിരി തർക്കമുണ്ടെന്നും അറിയാം. ആ നിലയ്ക്ക് കൊലപാതക കുറ്റം പവിത്രൻ്റെ തലയിൽ കെട്ടിവയ്ക്കാൻ തന്നെയാ തീരുമാനിച്ചിരുന്നത്. മുതലാളിയുടെ നല്ല സമയത്തിന് അന്നേ ദിവസം അവർ തമ്മിൽ അല്പം കശപശി ഉണ്ടാവുകയും ചെയ്തു. പവിത്രൻ ജയിലിൽ പോകുന്നതുകൊണ്ട് മുതലാളിക്ക് 2 ഗുണങ്ങളാ. ആശിച്ച വസ്തു കൈക്കലാക്കാം. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഉഴലുന്ന പവിത്രൻ്റെ 3 പെങ്ങന്മാരെയും വലയിൽ അകപ്പെടുത്താം. അതായിരുന്നു മനസ്സിലിരുപ്പ്. എന്തായാലും കൊള്ളാമെടാ, നീയും നിന്റെ മുതലാളിയും. നല്ല ഒന്നാന്തരം പ്ലാനിംഗ്. മണിമണി പോലെ നീ എല്ലാം പറഞ്ഞു തന്നു മിടുക്കൻ. നിനക്കിനിയും ജീവിക്കാമെന്നൊരു പ്രതീക്ഷയുണ്ട് അല്ലേ? കൊല്ലരുതെന്നെ. പോലീസിന് വിട്ടുകൊടുത്തേക്ക്. ഞാൻ കുറ്റം സമ്മതിച്ച് ജയിലിൽ പോയി കിടന്നോളാം. യൂസഫലി അർജുനൻ്റെ അടുത്ത് കെഞ്ചി. നീ ആരെയൊക്കെ മുതലാളിയുടെ കിടപ്പറയിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ടടാ ഇതുവരെ? ആ വിഷയത്തിൽ 2 MA ആണല്ലോ നിന്റെ ഡിഗ്രി. നജീബിൻ്റെ അനുജത്തി റസീനയെ മാത്രമേ ഞാൻ മുതലാളിക്ക് കൊടുത്തിട്ടുള്ളൂ. പവിത്രൻ്റെ അനുജത്തിമാരെ എത്തിച്ചു കൊടുക്കുന്നതിന് മുൻപേ നിന്റെ തനി നിറം ഞങ്ങളറിഞ്ഞു അല്ലേടെ പന്നറാസ്കൽ. പവിത്രൻ അവൻ്റെ മുഖമടച്ച് ഒറ്റയടി കൊടുത്തു. യൂസഫലി തലകറങ്ങി പിന്നോട്ട് വേച്ചു പോയി. 17 പവിത്രൻ അർജുനനോടൊപ്പം ജയിൽ ചാടിയപ്പോൾ പത്രങ്ങളിൽ അടിച്ചു വന്ന പടവും ചിത്രകാരനെ കൊണ്ട് വരപ്പിച്ച ചിത്രവും CI രാജ്മോഹനും കെന്നഡി ചായനും രവികുമാറും കൂടി ഒത്തുനോക്കി. പത്രത്തിലെ പടത്തിൽ കണ്ട പവിത്രന് മേൽമീശയുണ്ട്. ചിത്രകാരൻ അത് മാറ്റി ഒരു ക്ലീൻ ഷേവ് മുഖവും മുട്ടത്തലയും വരച്ചിട്ടുണ്ട്. അതുകൂടാതെ കുറ്റിത്താടിയും കുറ്റിമീശയും കുറ്റിത്തലമുടിയുമുള്ള ഒരു മുഖവും. തലമുടി പറ്റെ വെട്ടി താടി മാത്രം നിലനിർത്തിയ 2 പടങ്ങൾ കൂടി ചിത്രകാരൻ പവിത്രൻ്റെ ഫോട്ടോ നോക്കി വരച്ചിരുന്നു. ഇത് അവൻ തന്നെ, യാതൊരു സംശയവും വേണ്ട. കെന്നഡി ചായൻ തീർത്തു പറഞ്ഞു. CI രാജ്മോഹനും രവികുമാറും തലകുലുക്കി. SI മാർക്കോസ് മിഴിച്ചിരിക്കുകയാണ്. അയാൾക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവൻ തന്നെയാ ഇത്രയും നാളും സുഗന്ധഗിരിയിൽ ഡ്രൈവറായിട്ട് നിന്നത്. നമ്മുടെ മൂക്കിന് കീഴിൽ നമ്മളിവനെ പലവട്ടം ചോദ്യം ചെയ്തിട്ടുണ്ട്. പാടഗിരി സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ലോക്കപ്പിലിട്ട് ഇടിച്ച് മൂക്കിൽ കൂടി പത വരുത്തിയിട്ടുണ്ട്. എന്നിട്ടും ആരും അവനെ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇരിക്കൂറുകാരൻ പവിത്രൻ ജയിലിൽ ചാടി ഇവിടെ വരുമെന്നോ സുഗന്ധഗിരിയിലെ ഡ്രൈവറാകുമെന്നോ നമുക്കൊരു ഊഹം പോലും ഇല്ലായിരുന്നല്ലോ. നമ്മൾ അർജുനനെയല്ലേ തപ്പിക്കൊണ്ടിരുന്നത്? അതുമാത്രമല്ല, സുഗന്ധഗിരിയിലെ ഡ്രൈവറെന്ന് പറയുമ്പോൾ അത് ഊരും പേരും നാളും പക്വം വേണ്ടത്ര ക്വാളിഫിക്കേഷൻസുമുള്ള ഒരാളാണെന്നല്ലേ എല്ലാവരും കരുതു. അവൻ അതിൽ നിന്ന് മുതലെടുത്തു. CI രാജ്മോഹൻ മുരണ്ടു. എനിക്കൊരു സംശയം, കെന്നഡി ചായൻ പറഞ്ഞു. കണ്ണൂരിൽ നിന്ന് ജയിലിൽ ചാടിയ അർജുനനും പവിത്രനും നേരെ മുത്തുക്കുളത്തേക്കായിരിക്കും പോകുന്നത്. തടവ് പുള്ളികൾ ജയിലിൽ ചാടിയതിൻ്റെ വാർത്ത വന്ന ദിനപത്രം കെന്നഡി ചായൻ വിശദമായി നോക്കി. തീയതി നോക്കിയപ്പോൾ അയാളുടെ മനസ്സിലൊരു സംശയം അങ്കുരിച്ചു. ഇവർ തടവ് ചാടിയതിൻ്റെ അടുത്ത ദിവസമാണല്ലോ ഞാൻ സോണിയയും കൊണ്ട് ഫാം ഹൗസിൽ ചെന്നത്. അയാൾക്കത് ഓർമ്മയുണ്ട്. അപ്പോൾ പിന്നെ അവരെങ്ങനെ ഫാം ഹൗസിൽ ഒളിക്കും? രാജ്മോഹൻ ചോദിച്ചു. ഒളിക്കാൻ കാടും കാപ്പിത്തോട്ടവും അല്ലേ ഉള്ളത്? ശരിയാ, ഞാനിപ്പോൾ ഓർക്കുന്നു. ഒരു ദിവസം ആരോ ബെഡ്റൂമിലെ ജനലിൻ്റെ ചില്ല് ഇടിച്ചു പൊട്ടിച്ച് അകത്തേക്ക് തെറി വിളിച്ചിട്ട് കാപ്പിത്തോട്ടത്തിലേക്ക് ഓടിപ്പോയി. പരിസരം മുഴുവൻ തിരഞ്ഞു നോക്കിയിട്ടും ആരെയും കണ്ടില്ല. കെന്നഡി ചയൻ വിശദീകരിച്ചു. ഒരു തവണയും കൂടി അങ്ങനൊരു സംശയമുണ്ടായി. ഞാനൊരു സുന്ദരിപ്പെണ്ണിനെ ഫാം ഹൗസിൽ താമസിപ്പിച്ചിരിക്കുന്നതറിഞ്ഞ്
അസൂയമൂത്ത ആരോ ചെയ്തതായിരിക്കുമെന്ന് അന്ന് കരുതിയത് പുരുഷോത്തമനോട് ചോദിച്ചപ്പോൾ ഇവിടെ അങ്ങനൊരു ശല്യം ഉണ്ടാകാറില്ലെന്നും പറഞ്ഞു. ഇപ്പം ഞാൻ ഓർക്കുന്നു, അവനൊരു പരുങ്ങലുണ്ടായിരുന്നു. അവിടെ വെച്ച് നിങ്ങളില്ലാത്തപ്പോൾ സോണിയും അർജുനനും പവിത്രനും തമ്മിൽ പരിചയപ്പെട്ട് കാണും, രാജ്മോഹൻ പറഞ്ഞു. ഉറപ്പല്ലേ, ഫോൺ പുഴയിൽ വീണ് നഷ്ടപ്പെട്ടെന്ന് എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ട് സോണി അത് അർജുനന് കൊടുത്തിരിക്കുകയല്ലായിരുന്നോ? അവിടെ വെച്ച് അവർ മൂന്നും പുരുഷോത്തമനും കൂടി തീരുമാനിച്ചതായിരിക്കും പവിത്രൻ സുഗന്ധഗിരിക്ക് പോട്ടേന്ന്. അതിനിടയ്ക്ക് നെല്ലിയാമ്പതി നല്ല സ്ഥലമാണെന്നും പറഞ്ഞ് സോണി നായൻ്റെ മോള് എന്നെയും ഡയറക്ടറെയും റൈറ്ററെയും കൂടി നെല്ലിയാമ്പതിക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന ശേഷം അവൾ ശീതളിൻ്റെ കൂടെയായിരുന്നു മിക്ക ദിവസങ്ങളിലും. പവിത്രനും ശീതളും സോണിയും അവിടെ, പുരുഷോത്തമനും അർജുനനും ഇവിടെ. ആര് സംശയിക്കാൻ, സോണി സിനിമയിൽ അഭിനയിക്കാമെന്ന് ഏറെക്കുറെ സമ്മതിച്ചതായിരുന്നു. കെന്നഡി ചായന്റെ സ്വരത്തിൽ നഷ്ടബോധവും നിരാശയും ഇടകലർന്നു. എന്നിട്ട് തനിക്ക് വല്ലോ നേട്ടമുണ്ടായോ? സി ഐ ചോദിച്ചു. കോപ്പുണ്ടായി. കെന്നഡി ചായന്റെ അടിമുതൽ മുടി വരെ വിറഞ്ഞു കയറി. ഓരോ ദിവസവും അവൾ ഓരോ സൂത്രങ്ങൾ പറഞ്ഞ് എൻ്റെ കാശ് തീർത്തിട്ട് അവസാനം കടന്നു കളഞ്ഞില്ലേ. ഇനിയിപ്പോൾ സാരമില്ല, നമുക്ക് അവളെ പിടിക്കാം. മിസ്റ്റർ കെന്നഡിക്ക് അവളെ സിനിമയിൽ അഭിനയിപ്പിച്ച പോരെ? സിനിമയിലല്ല, ഇനി ഞാൻ അവളെ ബ്ലൂ ഫിലിമിലെ അഭിനയിപ്പിക്കുന്നേ. അവളെ എൻ്റെ കയ്യിലോട്ട് കിട്ടട്ടെ. നന്ദിയില്ലാത്ത നായൻ്റെ മോള്. കെന്നഡി ചായന്റെ വാക്കുകൾ അമർഷം കൊണ്ട് എരിഞ്ഞു. അന്ന് രാത്രി ബ്ലൂ ഗാർഡൻസിൽ അതിക്രമിച്ചു കയറി പത്മനാഭക്കുറുപ്പിനെ തോക്കുകാട്ടി വിരട്ടിയത് പവിത്രനും ശീതളും തന്നെയാണെന്ന എൻ്റെ അഭിപ്രായം രവികുമാർ പറഞ്ഞു. നമുക്ക് സുഗന്ധഗിരിയിൽ പോയി എല്ലാവരെയും ഒന്നുകൂടി വരട്ടാം, മാർക്കോസ് അഭിപ്രായപ്പെട്ടു. എന്തായാലും അർജുനനാണ് പവിത്രനെ സുഗന്ധഗിരിയിലെ ഡ്രൈവറാക്കാൻ ചരട് വലിച്ചതെന്ന് ഉറപ്പാ. സൂസപ്പാക്യവും അയാളുടെ വീട്ടുകാരുമാണ് അക്കാര്യത്തിൽ അർജുനനെയും പവിത്രനെയും സഹായിച്ചതെന്നും നമുക്ക് അനുമാനിക്കാം. ശീതളിൻ്റെ ബന്ധുക്കൾക്കും ഇക്കാര്യത്തിൽ മനസ്സറിവുണ്ടായിരിക്കണം. ഒടുവിൽ സുഗന്ധഗിരിയിൽ ചെന്ന് ഒരു ചോദ്യം ചെയ്യൽ കൂടി നടത്താൻ അവർ തീരുമാനിച്ചു. ആദ്യം പത്മപ്രഭയെയും കാഞ്ചനപ്രഭയെയും ചോദ്യം ചെയ്തു. അവർക്ക് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. അർജുനൻ്റെ കൂടെ തടവു ചാടിയ പവിത്രനെന്ന കൊലപ്പുള്ളിയാണ് വിശ്വം എന്ന പേരിൽ ഇത്രനാൾ ഇവിടെ ഉണ്ടായിരുന്ന ഡ്രൈവർ എന്ന് നിങ്ങൾക്കറിയാമോ? സി ഐ രാജ്മോഹൻ പത്മപ്രഭയോട് ചോദിച്ചു. പത്മപ്രഭ അന്താളിച്ചു പോയി. പവിത്രൻ, എന്താ ആ പേര് കേട്ടിട്ടില്ലേ? എല്ലാ ഗൂഢാലോചനയ്ക്കും കൂട്ടുനിന്നിട്ട് ഒന്നും അറിയില്ലെന്ന് നടിക്കുകയാണോ? പോലീസിൻ്റെ അടുത്ത് ഇനി ആ അടവ് ചെലവാകില്ല. ഞങ്ങൾ ഒരു ഗൂഢാലോചനയ്ക്കും കൂട്ടുനിന്നില്ല, കാഞ്ചനപ്രഭ പറഞ്ഞു. അർജുനനല്ലേ പവിത്രനെ ഇവിടെ എത്തിച്ചത്? ഏത് പവിത്രൻ? ഞങ്ങൾക്ക് അങ്ങനൊരാളെ അറിയില്ല. രാജ്മോഹൻ ദിനപത്രത്തിലെ ചിത്രവും ആർട്ടിസ്റ്റ് വരച്ച പടവും അവരെ കാണിച്ചു. ഇതാണ് തടവു ചാടിയ പവിത്രൻ്റെ ഫോട്ടോ. ഇത് ഈ പടത്തിന് താടിയും മുടിയും വെച്ചും ഇല്ലാതെയും വരപ്പിച്ച പടങ്ങൾ. നോക്ക്, നിങ്ങളുടെ ഡ്രൈവറായി മുട്ടത്തലയനായി വന്നവൻ ഈ പവിത്രനല്ലേന്ന് രണ്ടുപേരും നോക്കി. സാമ്യമുണ്ട്, വേഷപ്രചനായിരുന്നതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റാതെ പോയെന്നേ ഉള്ളൂ. നിങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നല്ലോ അവൻ. ഒരിക്കൽ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി ലോക്കപ്പിലും ഇട്ടില്ലേ? എന്നിട്ട് നിങ്ങൾ പോലും തിരിച്ചറിഞ്ഞില്ല. നിങ്ങളെക്കാൾ അന്വേഷണ ബുദ്ധിയുള്ളവരാണോ ഞങ്ങൾ? കാഞ്ചനപ്രഭ ചോദിച്ചു. തിരിച്ചറിഞ്ഞോന്നല്ല ചോദ്യം, നിങ്ങളോട് അർജുനൻ പറഞ്ഞിരുന്നില്ലേ കൂടെയുള്ളത് ഒപ്പം ജയിൽ ചാടിയ പവിത്രനാണെന്ന്? അവൻ റെക്കമെൻഡ് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും കൂടി ഒത്തോണ്ടല്ലേ പവിത്രനെ ഇവിടെ ഡ്രൈവറാക്കിയത്? ഞങ്ങൾ അത്ര വിഡികളൊന്നുമല്ല. യാതൊരു കടപ്പാടുമില്ലാത്ത ഒരു കൊലപ്പുള്ളിക്ക് ഇവിടെ തന്നെ ഒളിത്താവളം ഒരുക്കി കൊടുക്കാൻ. അർജുനനെ പോലും ഞങ്ങളീ വീട്ടിൽ താമസിപ്പിച്ചിട്ടില്ല. പിന്നെയാ, കാഞ്ചനപ്രഭ ദേഷ്യത്തോടെ പറഞ്ഞു, നിങ്ങളാണല്ലോ അവനെ ഡ്രൈവറായി നിയമിച്ചത് അല്ലേ? അത് അഴകപ്പനും ജാനകിയും പറഞ്ഞതുകൊണ്ട് മാത്രമാ. അവർക്ക് വളരെ വേണ്ടപ്പെട്ടയാളാണെന്ന് സൂസപ്പാക്യവും പറഞ്ഞു. അവർ ഞങ്ങളോട് കള്ളം പറയുമെന്ന് കരുതിയില്ല. പക്ഷേ നിങ്ങളുടെ മകൾക്കറിയാമായിരുന്നു അവർ പറഞ്ഞത് കള്ളമാണെന്നും ഇവിടെ ഡ്രൈവറായിട്ട് വന്നവൻ പവിത്രനാണെന്നും. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. എന്തായാലും ഡ്രൈവറെ നിയമിച്ച സമയത്ത് അവൾക്ക് അയാളെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. പിന്നീട് എങ്ങനെ ഇഷ്ടപ്പെട്ടുവെന്ന് ഞങ്ങൾക്കറിയില്ല, പത്മപ്രഭ വെളിപ്പെടുത്തി. അത് ഞങ്ങൾ പറഞ്ഞുതരാം. സോണി വന്ന് ശീതലിനെ പാട്ടിലാക്കി. സോണിയും പവിത്രനും തമ്മിൽ പരിചയമുണ്ടായിരുന്നു. അവർ ഒത്തൊരുമിച്ച് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് പവിത്രൻ ഇവിടെ ഡ്രൈവറായി വന്നത് തന്നെ. അത് ചിലപ്പോൾ ശരിയായിരിക്കും. സോണി അടിക്കടി ഇവിടെ വരാറുണ്ടായിരുന്നു, പത്മപ്രഭ സമ്മതിച്ചു. പവിത്രൻ്റെ കാര്യത്തിൽ പത്മപ്രഭയ്ക്കും കാഞ്ചനയ്ക്കും മനസ്സറിവില്ലെന്ന് പോലീസിന് മനസ്സിലായി. പോലീസ് വള്ളിയമ്മയെയും ജാനകിയെയും ചോദ്യം ചെയ്തു. വള്ളിയമ്മയെക്കൊണ്ട് സത്യം പറയിക്കാൻ അല്പം മൂന്നാമുറ പ്രയോഗിക്കേണ്ടി വന്നു. എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ടാ ചോദിക്കുന്നത്. ഞങ്ങളുടെ കസ്റ്റഡിയിലിരിക്കുന്ന നിങ്ങളുടെ കൊച്ചുമോള് മണിമണി പോലെ എല്ലാം പറഞ്ഞു.
ഡ്രൈവർ വിഷുമായിട്ട് വേഷം കെട്ടി വന്നത് ജയിലിൽ ചാടിയ പവിത്രനായിരുന്നെന്ന് ഇനി നിങ്ങൾ മറച്ചു വയ്ക്കാൻ നോക്കണ്ട. ചുമ്മാ തടി ചീത്തയാക്കാമെന്നല്ലാതെ അതുകൊണ്ട് ഒരു ഫലവുമില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ കല്യാണം കഴിക്കാത്ത കൊച്ചുമോള് ലാത്തി കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് കാണേണ്ടിയും വരും. അതുകൊണ്ട് തത്ത പറയുന്നത് പോലെ പറഞ്ഞോ. വള്ളിയമ്മ ഒടുവിൽ കീഴടങ്ങി. സുഗന്ധഗിരിയിലുണ്ടായിരുന്ന ഡ്രൈവർ വിശ്വം പവിത്രനായിരുന്നെന്ന് തങ്ങൾക്കറിയാമായിരുന്നെന്നും അർജുനനാണ് പവിത്രനെ പരിചയപ്പെടുത്തിയതെന്നും ആ സ്ത്രീ പറഞ്ഞു. അർജുനൻ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അഴകപ്പനെ മാറ്റിയിട്ട് വിശ്വത്തെ സുഗന്ധഗിരിയിൽ പരിചയപ്പെടുത്തിയതും ഡ്രൈവറായി നിയമിക്കാൻ ശുപാർശ നടത്തിയതും. മാർക്കോസിൻ്റെ ചോദ്യത്തിന് വള്ളിയമ്മ അതെ എന്നു ഉത്തരം പറഞ്ഞു. അഴകപ്പൻ ഇപ്പോൾ അർജുനൻ്റെ കൂടെയുണ്ടെന്നും അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ അവർ എവിടെയാണെന്നും മാത്രം ജാനകിക്കോ വള്ളിയമ്മയ്ക്കോ അറിയില്ല. രവികുമാറിൻ്റെ ബുദ്ധിയിൽ ഒരാശയം തെളിഞ്ഞു. നമുക്ക് ഇരിക്കൂറിൽ പോയി അന്വേഷിച്ചാലോ അർജുനൻ അവിടെയുണ്ടോ എന്ന്. പവിത്രൻ നെല്ലിയാമ്പതിയിൽ പ്രച്ഛന്ന വേഷം കെട്ടിയാടുമ്പോൾ അർജുനന് ഇരിക്കൂറിലും ആകാമല്ലോ. അവിടെ ആരും അർജുനനെ തിരിച്ചറിയില്ല. സി ഐ രാജ്മോഹൻ ഏതാനും നിമിഷം അതേപ്പറ്റി ആലോചിച്ചു. ഇവിടെ പവിത്രനെ നിർത്തിയതിൽ അർജുനന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നിരിക്കും. ബ്ലൂ ഗാർഡൻസിലെ സ്യൂട്ടിലിരിക്കുന്ന സാധനങ്ങൾ കടത്തുക, പിന്നെ അവൻ നിരപരാധിയാണെന്ന് വരുത്തി തീർക്കുക, തെളിവ് നശിപ്പിക്കുക, അങ്ങനെ പലതും. പക്ഷേ അർജുനൻ പവിത്രന് പകരം ഇരിക്കൂറിൽ പോയി എന്തു ചെയ്യാൻ? പവിത്രൻ കുറ്റം സമ്മതിച്ചവനാണ്, ഇനിയൊന്നും തെളിയിക്കാനില്ല. ഒരു പക്ഷേ പവിത്രൻ്റെ വീട്ടുകാരെ സഹായിക്കാനായിരിക്കും. അവിടം ഒരു സുരക്ഷിത താവളമാണല്ലോ, സി ഐ മാർക്കോസ് പറഞ്ഞു. ഏതായിരുന്നാലും നമുക്ക് ഇരിക്കൂറിൽ പോയി ഒരന്വേഷണം നടത്താം. കെന്നഡി ചായന് അല്പം പ്രതീക്ഷയായി. രണ്ട് ദിവസമായിട്ട് യൂസഫ് അലിയെ കാണുന്നില്ല. രാമയ്യ റെഡ്ഡിയാരുടെ മനസ്സിൽ പലവിധ സംശയങ്ങൾ പൊന്തി. റസീനയെയും കൊണ്ട് മുംബൈക്ക് പുറപ്പെടാനിരുന്നവനാണ്. സുൽഫിയ തൻ്റെ താവളത്തിൽ എത്തിച്ചു തരാമെന്ന് വാക്ക് പറഞ്ഞിട്ട് പോയവൻ യൂസഫ് അലിയുടെ വീട്ടിലേക്ക് രാമയ്യ റെഡ്ഡിയാർ ഫോൺ വിളിച്ചു നോക്കി. പക്ഷേ അവിടെ ആരും ഫോൺ എടുക്കുന്നില്ല. യൂസഫ് അലിയുടെ മൊബൈലാണെങ്കിൽ ഏതു നേരത്തും സ്വിച്ച് ഓഫ്. ഒടുവിൽ രാമയ്യ റെഡ്ഡിയാർ സുബയ്യനെ യൂസഫ് അലിയുടെ വീട്ടിലേക്ക് അയച്ചു. സുബയ്യൻ ചെല്ലുമ്പോൾ വീട് അടച്ചിട്ടിരിക്കുകയാണ്. അയാൾ ഉടൻ ആസിയുമ്മയുടെ വീട്ടിലെത്തി. ജമീലയും കുട്ടികളും അവിടെയുണ്ട്. യൂസഫ് അലി എവിടെ? സുബയ്യൻ ജമീലയോട് ചോദിച്ചു. വീട്ടിൽ നിന്ന് പോയിട്ട് രണ്ട് ദിവസമായി, ജമീല പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ അന്വേഷിച്ചില്ലേ? എവിടെ അന്വേഷിക്കാൻ? ആരോട് അന്വേഷിക്കാൻ? യൂസഫ് അലി എവിടെ പോകുന്നുവെന്നോ എപ്പോൾ തിരിച്ചു വരുമെന്നോ പറയാതെയാണ് വീട്ടിൽ നിന്ന് പോകാറ്. ചിലപ്പോൾ അന്ന് തന്നെ തിരിച്ചു വരും, മറ്റു ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കും. ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞ് മടങ്ങി വന്ന സന്ദർഭങ്ങളുമുണ്ട്. എവിടെ പോയിരുന്നു എന്ന് പറയാറില്ല. ചോദിച്ചാൽ നിൻ്റെ ഉമ്മാൻ്റെ മയ്യത്തെടുക്കാൻ പോയിരുന്നു എന്നോ മറ്റോ രണ്ട് തെറിയുടെ അകമ്പടിയോടെയുള്ള മറുപടിയേ കിട്ടാറുള്ളൂ. മിനിഞ്ഞാന്ന് രാത്രി യൂസഫ് അലി വീട്ടിലുണ്ടായിരുന്നല്ലോ ഇല്ലേ? ഇന്നലെയും ഇന്നും കാണാഞ്ഞിട്ട് അന്വേഷിച്ചു വന്നത്, സുബയ്യൻ പറഞ്ഞു. മിനിഞ്ഞാന്ന് രാത്രി വീട്ടിലുണ്ടായിരുന്നെന്നോ? ആര്? ജമീല നെറ്റിച്ചുളിച്ചു. യൂസഫ് അലി. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല. ഞാനല്ലേ ജീപ്പിൽ കൊണ്ടുവന്നു വിട്ടത്. നിങ്ങൾ സ്വപ്നം കണ്ടിരിക്കും വീട്ടിൽ വന്നിട്ടില്ലെന്ന്. ജമീല പറഞ്ഞത് കേട്ട് സുബയ്യൻ അന്തം വിട്ടു. അയാൾ ഉടൻ തന്നെ മടങ്ങിച്ചെന്ന് രാമയ്യ റെഡ്ഡിയാരെ വിവരമറിയിച്ചു. റെഡ്ഡിയാർ അന്തം വിട്ടു. നീയല്ലേ സുബു യൂസഫ് അലിയെ വീട്ടിൽ കൊണ്ടുചെന്ന് വിട്ടത്? അയാൾ മുറ്റത്തേക്ക് കയറുന്നത് കണ്ടിട്ടാ ഞങ്ങൾ തിരിച്ചു പോന്നത്, സുബയ്യൻ പറഞ്ഞു. പിന്നെ അവൻ എവിടെ പോയി? എന്തെങ്കിലും മറന്നിട്ട് അതെടുക്കാൻ പോയോ? അതോ ആ സമയത്ത് ആരെങ്കിലും വിളിച്ചിട്ട് ആ കൂടെ പോയോ? ഏതെങ്കിലും ചങ്ങാതിമാർ വന്ന് വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയോ? ഒന്നും അറിയില്ല. അയാൾ തനിയെ എന്തായാലും എങ്ങോട്ടും പോകില്ല. പേടിത്തൊണ്ടന തനിച്ച് റോഡിലോട്ട് പോലും ഇറങ്ങില്ല രാത്രിയിൽ. അപ്പോൾ വീട്ടിൽ കയറും മുൻപേ ആരെങ്കിലും വിളിച്ചോണ്ട് പോയി കാണും. അതിനൊന്നും സമയമില്ലായിരുന്നു. വീട്ടുമുറ്റത്തുനിന്ന് വിളിച്ചോണ്ട് പോകുമ്പം വീട്ടുകാരറിയേണ്ടതല്ലേ? അവൻ്റെ ഭാര്യയും കുട്ടികളും ഇന്നലെയാ കൂരാരിയിൽ നിന്ന് ഇരിക്കൂറിലോട്ട് പോന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ തിരിച്ചു പോന്ന ശേഷം അവൻ വീട്ടിലേക്ക് കയറുന്നതിന് മുൻപ് മുറ്റത്തിനും വീട്ടുവാതിലിനും ഇടയ്ക്ക് വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവൻ്റെ മൊബൈലിൽ വിളിച്ചു നോക്കിയോ? അത് ഓഫാണ്. ആരെങ്കിലും അവനെ തട്ടിക്കൊണ്ടുപോയോ സുബു? അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? അതും സ്വന്തം വീട്ടുമുറ്റത്തുനിന്ന് ആരും അറിയാതെ. തലയ്ക്കടിച്ച് വീഴ്ത്തിയിട്ട് അല്ലെങ്കിൽ മയക്കുമരുന്ന് മണപ്പിച്ചിട്ട് മൂന്ന് നാല് പേര് കൂടിയാൽ ഒരൊച്ചയും കേൾപ്പിക്കാതെ തൂക്കിയെടുത്തോണ്ട് പോകാൻ പറ്റില്ലേ? അങ്ങനെ ആര് കൊണ്ടുപോകാനാ? എനിക്ക് ആ ലക്ഷ്മണനെ സംശയമുണ്ട്. സൂര്യ ഫിനാൻസിൻ്റെ ഓണർ. അവനാണല്ലോ പവിത്രൻ്റെ വീട്ടുകാരെ സഹായിച്ചത്. അവർ നമുക്ക് തരാനുണ്ടായിരുന്ന കടം വീട്ടിയതും അവനാണ്. അവൻ യൂസഫ് അലിയെ പിടിച്ചോണ്ട് പോയിട്ട് എന്ത് ചെയ്യാനാ? നമ്മുടെ രഹസ്യങ്ങളൊക്കെ ചോർത്താൻ പറ്റും.
നമ്മളെ തകർത്തിട്ട് ഇരിക്കൂറിലെ പ്രമാണിയാകണമെന്നായിരിക്കും അവൻ്റെ മനസ്സിലിരുപ്പ്. സുബയ്യനും ആലോചിച്ചു നോക്കി. അങ്ങനെയൊരു സാധ്യതയുണ്ടെന്ന് തോന്നി. നീയൊരു കാര്യം ചെയ്യ സുബു, ലക്ഷ്മണൻ്റെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് രഹസ്യമായിട്ട് വാച്ച് ചെയ്യണം. അവനിപ്പോൾ സൂര്യ ഫിനാൻസിൻ്റെ ഓഫീസിൽ വരുന്നുണ്ടോ? പവിത്രൻ്റെ വീട്ടിൽ വന്ന് പോകാറുണ്ടോ? മട്ടന്നൂരിലെ അവൻ്റെ വീട് എവിടെയാണ് എന്നെല്ലാം. ശരി, പിന്നെ യൂസഫലിയുടെ ചങ്ങാതിമാരെയും കണ്ട് അയാളെപ്പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ എന്നന്വേഷിക്കണം. ശരി മുതലാളി. സുബയ്യൻ രാമയ്യ റെഡ്ഡിയാരുടെ ആജ്ഞ ശിരസവഹിച്ച് യാത്രയായി. കെന്നടിച്ചായൻ്റെ കാറിലാണ് നാലു പേരും കൂടി ഇരിക്കൂറിലെത്തിയത്. സി ഐ രാജമോഹൻ, എസ് ഐ മാർക്കോസ്, എ എസ് ഐ രവികുമാർ, കെന്നടിച്ചായൻ തങ്ങളുടെ ഇതുവരെയുള്ള കണ്ടെത്തലുകൾ അവർ രഹസ്യമാക്കി വച്ചിരിക്കുകയാണ്. പവിത്രൻ സുഗന്ധഗിരിയിലും അർജുനൻ മുത്തുക്കുളത്തും ഉണ്ടായിരുന്നെന്ന് മാധ്യമങ്ങളെ അറിയിച്ചാൽ അവർ അത് കെട്ടിഘോഷിക്കും. ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത പ്രതികൾക്ക് രക്ഷപ്പെടാനത് അവസരമൊരുക്കും. മേലധികാരികളെ വിവരമറിയിച്ചാൽ തടവുചാടി നടക്കുന്ന രണ്ട് കൊലപ്പുള്ളികളെ പിടികൂടുന്നതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അവർ കൊണ്ടുപോകും. ആയതിനാൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഒരു രഹസ്യ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. അത് വിജയിച്ചാൽ ഒരു വെടിക്ക് പല പക്ഷികളെയാണ് വീഴ്ത്താൻ പോകുന്നത്. അർജുനൻ, പവിത്രൻ, ശീതൾ, സോണി, വീണ, അഴകപ്പൻ, പുരുഷോത്തമൻ, ഏഴ് പിടികിട്ട പുള്ളികൾ. കെന്നടിച്ചായനും പോലീസ് ഉദ്യോഗസ്ഥരും സഞ്ചരിച്ച കാർ ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിന്നു. സി ഐ ഓഫീസിലുണ്ടായിരുന്നില്ല. പോലീസുകാർ മൂന്നു പേരും എസ് ഐ നടേശനെ ചെന്ന് കണ്ടു. കെന്നടിച്ചായൻ കാറിൽ തന്നെ ഇരുന്നു. സി ഐ രാജ്മോഹൻ ഇരിക്കൂർ എസ് ഐയെ തങ്ങളുടെ ആഗമന ഉദ്ദേശം അറിയിച്ചു. മാസങ്ങൾക്ക് മുൻപ് തടവു ചാടിയ അർജുനൻ എന്ന കൊലപ്പുള്ളി അന്വേഷിച്ചു വന്നതാണ് ഞങ്ങൾ. അയാളെ ഇവിടെ അന്വേഷിച്ചിട്ടെന്താ കാര്യം? അയാൾ ഇവിടത്തുകാരനല്ലോ. എസ് ഐ നടേശൻ നെറ്റിച്ചുളിച്ചു. അയാൾ നെല്ലിയാമ്പതിക്കാരനാണ്. പക്ഷേ അയാളോടൊപ്പം ജയിൽ ചാടിയ പവിത്രൻ കുറേ നാൾ നെല്ലിയാമ്പതിയിൽ ഒളിച്ചു താമസിച്ചിരുന്നതായി ഞങ്ങൾക്ക് വിവരം കിട്ടി. അതായത് അർജുനന് വലിയ സ്വാധീനമുള്ള ഒരു വീട്ടിൽ അർജുനൻ തന്നെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു, എസ് ഐ മാർക്കോസ് പറഞ്ഞു. അതിൻ്റെ പിന്നിലൊരു മോട്ടീവ് വേണമല്ലോ. അതെന്താണ്? നടേശൻ ചോദിച്ചു. തടവു ചാടിയ ഒരു കൊലപ്പുള്ളി കൂടെ ചാടിയ മറ്റൊരു കൊലപ്പുള്ളിക്ക് തൻ്റെ സ്വന്തം നാട്ടിൽ ഒരു ഒളിത്താവളം ഒരുക്കി കൊടുക്കുന്നു. അതുപോലൊരു സൗകര്യം പവിത്രൻ തിരിച്ചും ചെയ്തു കൊടുത്തിട്ടുണ്ടാവണമല്ലോ. അതായത് അർജുനന് ഇരിക്കൂറിലൊരു ഒളിത്താവളം. അർജുനൻ ഇവിടെ അപരിചിതനായതുകൊണ്ട് പോലീസ് പോലും സംശയിക്കില്ല, രവികുമാർ പറഞ്ഞു. ഇവിടെ അങ്ങനെ ഒളിത്താവളമൊന്നുമില്ല. ആകെയുള്ളത് പവിത്രൻ്റെ വീടാ. അവിടെ ഒരു തള്ളയും മൂന്ന് പെൺമക്കളും മാത്രമേ ഉള്ളൂ. പവിത്രൻ ജയിലിൽ ചാടിയ അന്ന് മുതൽ നാഴികയ്ക്ക് 40 വട്ടം ഇവിടുത്തെ പോലീസ് അവിടെ ചെന്ന് അന്വേഷണവും ചോദ്യം ചെയ്യലും നടത്താറുണ്ട്. ഇതുവരെ അവിടെ ആരും ഒളിവിൽ താമസിക്കുന്നതായി കണ്ടിട്ടില്ല. രാത്രിയിൽ പരിശോധന നടത്തിയിട്ടുണ്ടോ? നട്ടപ്പാതിരയ്ക്ക് ഇടിച്ചു കയറി ചെന്ന് അവളുമാരുടെ അടിപ്പാവാട വരെ തപ്പി നോക്കിയിട്ടുണ്ട്. അതിൽ കൂടുതൽ എന്തു ചെയ്യാൻ പറ്റും? പവിത്രൻ്റെ കുടുംബ പശ്ചാത്തലം ഒന്ന് വിവരിക്കാമോ? മാർക്കോസ് അഭ്യർത്ഥിച്ചു. അവനൊരു പാരൽ കോളേജ് അധ്യാപകനാ. സ്വന്തമായിട്ട് ഒരു ട്യൂഷൻ സെൻ്റർ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഗൾഫിൽ പോകാൻ വിസയ്ക്ക് വേണ്ടി നജീബ് എന്നൊരുത്തിന് കുറേ പണം കൊടുത്തു. കിടപ്പാടം പണയം വെച്ചിട്ട് പണം ഒപ്പിച്ചത്. ഒടുക്കം നജീബ് പറ്റിച്ചു. കിടപ്പാടം നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോൾ പവിത്രൻ പണത്തിനു വേണ്ടി നജീബുമായി വഴക്കുണ്ടാക്കി. മദ്യലഹരിയിൽ അവൻ്റെ തലയ്ക്ക് കല്ലുവെച്ച് ഇടിച്ചു കൊന്നു. കൊന്നത് താനാണെന്ന് പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. അവൻ ജയിലിൽ പോയ ശേഷം അവൻ്റെ അമ്മയും സഹോദരിമാരും എങ്ങനെ ജീവിച്ചു? കിടപ്പാടം പണയപ്പെടുത്തിയ സ്ഥിതിക്ക് കുറച്ച് ബുദ്ധിമുട്ടിയിരിക്കണമല്ലോ, രവികുമാർ ചോദിച്ചു. വലിയ കഷ്ടപ്പാടായിരുന്നു. വീട്ടു സാമാനങ്ങൾ പെറുക്കി വിറ്റാണ് അതുങ്ങൾ ജീവിച്ചത്. ഇപ്പോഴത്തെ അവരുടെ സ്ഥിതി എന്താ? രാജ്മോഹൻ ആരാഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇവിടൊരു ലാൻഡ് ലോഡുണ്ട്, രാമയ്യ റെഡ്ഡിയർ. അയാൾക്കാണ് പവിത്രൻ വീട് പണയപ്പെടുത്തിയത്. പണം തിരിച്ചു കിട്ടാഞ്ഞിട്ട് അയാൾ വീട് ജപ്തി ചെയ്യാൻ ചെന്നു. പക്ഷേ അതിനിടയ്ക്ക് ലക്ഷ്മണൻ എന്നൊരാൾ ഇടപെട്ട് ആ കടം വീട്ടി. ലക്ഷ്മണൻ അതാര്? രാജ്മോഹൻ്റെ നെറ്റി ചുളിഞ്ഞു. ഭയങ്കര പണക്കാരനാ. അയാൾക്കിവിടെ ഒരു ബാങ്കിങ് സ്ഥാപനമുണ്ട്, സൂര്യ ഫിനാൻസ് കമ്പനി. അയാളും രാമയ്യ റെഡ്ഡിയാരും തമ്മിലാ ഇപ്പോൾ വടംവലി. അതിൻ്റെ ഭാഗമായിട്ടാ അയാൾ രാമയ്യ റെഡ്ഡിയാരുടെ ജപ്തി നടപടി സ്റ്റേ ചെയ്യിച്ചിട്ട് പവിത്രൻ കൊടുക്കാനുണ്ടായിരുന്ന പണം കോടതിയിൽ കെട്ടിവെച്ചത്. ലക്ഷ്മണനും രാമയ്യ റെഡ്ഡിയാരും തമ്മിൽ എന്തിനാ വടംവലി? ലക്ഷ്മണൻ ഇവിടെ വന്ന് സൂര്യ ഫിനാൻസ് തുടങ്ങിയത് റെഡ്ഡിയാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാൾ ഗുണ്ടകളെ വിട്ട് സ്ഥാപനം മുഴുവൻ തല്ലി തകർത്തു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി. അധിക ദിവസങ്ങൾ കഴിഞ്ഞില്ല, ലക്ഷ്മണൻ്റെ തിരിച്ചടിയുണ്ടായി. രാമയ്യ റെഡ്ഡിയാരുടെ വീട് തകർത്തു.
റെഡ്ഡിയാരെ കൊണ്ട് സൂര്യ ഫിനാൻസ് പുതുക്കി പണിയിപ്പിച്ചു. നടേശൻ വിശദീകരിച്ചു. ലക്ഷ്മണൻ ഇവിടത്തുകാരനല്ലേ? അല്ല. അയാൾ എവിടുന്ന് വന്നു? എന്താ ഇവിടെ അയാളുടെ ബേസ്? എവിടുന്ന് വന്നു എന്നൊന്നും അറിയത്തില്ല. രാമയ്യ റെഡ്ഡിയാരുടെ വീട് അയാൾ തകർത്തിട്ട്. റെഡ്ഡിയാർ പോലീസിൽ പരാതിപ്പെട്ടില്ലേ? നിങ്ങൾ ലക്ഷ്മണനെതിരെ ആക്ഷൻ എടുത്തില്ലേ? അയാളുടെ പേരിൽ എങ്ങനെ ആക്ഷൻ എടുക്കും? കണ്ണൂർ SPയുടെ കർശനമായ ഓർഡറുണ്ട് അയാളെ തൊട്ടുപോകരുതെന്ന്. ഓഹോ, അത്ര സ്വാധീനമുള്ളവനാണോ? രാജ്മോഹന് ആകെ ചിന്താക്കുഴപ്പമായി. സ്വാധീനമുണ്ടോയെന്ന്? ഗുജറാത്ത് ഗവർണർ ജോർജ് ഫെർണാണ്ടസിൻ്റെ അടുത്ത കക്ഷിയാ. ഇനി സംസാരിച്ചിട്ട് ഫലമില്ലെന്ന് കണ്ട് എഴുന്നേൽക്കാൻ ഭാവിക്കുകയായിരുന്നു രാജ്മോഹൻ. അപ്പോഴാണ് രവികുമാറിൻ്റെ ചോദ്യം വന്നത്. ആകട്ടെ, ഈ ലക്ഷ്മണനിപ്പോൾ സ്ഥലത്തുണ്ടോ? സൂര്യ ഫിനാൻസിൽ ചെന്നാൽ കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോന്ന് അറിയില്ല. അയാളിവിടെ അങ്ങനെ ഇരിക്കാറില്ല. ഓർക്കപ്പുറത്ത് ഇടിമിന്നൽ പോലെ വരും. ചിലപ്പോൾ ഒരു ബ്ലാക്ക് സ്കോഡ ഒക്ടാവിയയിൽ, ചിലപ്പോൾ ചുവപ്പ് ഹോണ്ട സിവിക്കിൽ. അയാൾക്ക് എത്ര കാറുണ്ടെന്ന് അയാൾക്ക് പോലും അറിയില്ല. ഒരു മിനിറ്റ്, ഒന്നുകൂടെ പറഞ്ഞേ. സ്കോഡ ബ്ലാക്ക്. രവികുമാർ പുരുകൻ ചുളിച്ചു. അതെ അതെ. നമ്പർ അറിയാമോ? ഓർക്കുന്നില്ല. അത് സൂര്യയിൽ ചെന്നാൽ അറിയാൻ പറ്റിയേക്കും. പവിത്രന്റെ വീട്ടുകാർ ഇപ്പോൾ അയാളെ ആശ്രയിച്ചാണോ ജീവിക്കുന്നത്? അതെയെന്ന് തോന്നുന്നു. ആരെങ്കിലും വെറുതെ ഒരു കുടുംബത്തെ സഹായിക്കുമോ? സുന്ദരികളായ 3 പെൺകുട്ടികളുണ്ട് അവിടെ. അമ്മയും തരക്കേടില്ല. രവികുമാർ ചിത്രകാരനെ കൊണ്ട് വരപ്പിച്ച 3 ചിത്രങ്ങൾ മേശപ്പുറത്ത് വെച്ചു. ഒന്ന് മുട്ടത്തല, അടുത്തത് കുറ്റിത്താടി, കുറ്റിമീശ, കുറ്റിത്തലമുടി. ഇനിയുള്ളത് താടിയും മുടിയും മീശയും കനത്തു വളർന്നത്. ഇതിലേതെങ്കിലും മുഖവുമായി സാമ്യമുണ്ടോ താങ്കൾ പറഞ്ഞ ലക്ഷ്മണന്? രവികുമാർ ചോദിച്ചു. ഉവ്വ്, ഇതുതന്നെ കക്ഷി. നടേശൻ കുറ്റിത്തലമുടിക്കാരൻ്റെ പടത്തിൽ ചൂണ്ടുവിരലൂന്നി. രാജ്മോഹന്റെയും രവികുമാറിൻ്റെയും മാർക്കോസിൻ്റെയും മുഖത്ത് ഒരു മിന്നലടിച്ചു മാഞ്ഞു. ഇയാൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാമോ? CI രാജ്മോഹൻ ഉദ്യോഗഭരിതനായി. അറിയാം, മട്ടന്നൂരിലാണ്, SI നടേശൻ വെളിപ്പെടുത്തി. അദ്ധ്യായം 18. SI നടേശൻ വരച്ചു കൊടുത്ത സൈറ്റ് പ്ലാൻ CI രാജ്മോഹനും മാർക്കോസും വിസ്തരിച്ചു പഠിച്ചു. നടേശൻ ലക്ഷ്മണന്റെ വീട്ടിലേക്കുള്ള റോഡും നടപ്പാതകളുമെല്ലാം കൃത്യമായി അടയാളപ്പെടുത്തിയിരുന്നു. നിങ്ങൾ ഈ വീട്ടിൽ പോയിട്ടുണ്ടോ? രാജ്മോഹൻ നടേശനോട് ചോദിച്ചു. ഇല്ല. നിങ്ങൾക്ക് അയാളുമായി ശത്രുതയൊന്നുമില്ലല്ലോ. ആ നിലയ്ക്ക് എവിടെ നിന്നോ വന്ന് ഇരിക്കൂറിൽ ഒരു ബിസിനസ് തുടങ്ങിയ അപരിചിതനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ കളക്ട് ചെയ്യണമായിരുന്നു. അയാളുടെ ശരിയായ പേര്, അഡ്രസ്, ഫോൺ നമ്പർ എല്ലാം. എന്ന് മാത്രമല്ല, അയാളുടെ വീടും പരിസരങ്ങളും ഒന്ന് കണ്ടുവെക്കുകയും വേണമായിരുന്നു. ഞങ്ങൾ തമ്മിൽ അത്ര രസത്തിലായിരുന്നില്ല, നടേശൻ പറഞ്ഞു. എന്താ കാരണം? ഞാൻ പവിത്രന്റെ വീട്ടുകാരെ ശല്യപ്പെടുത്തുന്നത് അയാൾക്ക് ഒട്ടും രസിച്ചില്ല. ഒരു ദിവസം കുറേ ഗുണ്ടകളെയും കൂട്ടി എൻ്റെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തി. മേലിൽ പവിത്രന്റെ വീട്ടിൽ പോവുകയോ അവിടെ ഉള്ളവരെ അലട്ടുകയോ ചെയ്താൽ തൊപ്പി തെറിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്നവനാ ലക്ഷ്മണൻ. നിങ്ങൾക്കെങ്ങനെ അറിയാം? രാമയ്യ റെഡ്ഡിയാർ സൂര്യ ഫിനാൻസ് അടിച്ചു തകർത്തപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു 3 ദിവസത്തിനകം അത് റിപ്പയർ ചെയ്യണമെന്ന്. റെഡ്ഡിയാർ അത് പുല്ലുപോലെ അവഗണിച്ചു. ലക്ഷ്മണൻ രാമയ്യ റെഡ്ഡിയാരെ തോക്കിൻ കുഴലിന് മുൻപിൽ നിർത്തി അനുസരിപ്പിച്ചു. അതിനിടയ്ക്ക് ഗുജറാത്ത് ഗവർണറും കൂടി ഇടപെട്ടതോടെ രാമയ്യ റെഡ്ഡിയാർ പത്തിമടക്കി. SP മുതൽ മുകളിലോട്ട് പോലീസ് മേധാവികളുമായിട്ടും രാഷ്ട്രീയ നേതാക്കളുമായിട്ടും നല്ല ബന്ധമാ ലക്ഷ്മണന്. ഇതൊക്കെ ആര് പറഞ്ഞു പരുത്തി നടേശ? SP CI വിളിച്ചു ചാടിച്ചു. എന്നെയും വിളിച്ചു വരട്ടെ. രാമയ്യ റെഡ്ഡിയാരെ ഫോണിൽ വിളിച്ച് താക്കീത് ചെയ്തു. ഇതൊക്കെ ചെയ്തത് SP തന്നെയാണെന്ന് എന്താ ഉറപ്പ്? SP ഓഫീസിൽ നിന്ന് വിളിക്കുകയാണെന്ന് പറഞ്ഞ വിരട്ടിയത്. SP ഓഫീസിൽ നിന്നാണ് കോൾ വന്നതെന്നുള്ളതിന് തെളിവ് വല്ലതുമുണ്ടോ? ഉണ്ട്. രാമയ്യ റെഡ്ഡിയാരുടെ മൊബൈലിലേക്ക് കോൾ വന്ന നമ്പർ അവർ പരിശോധിച്ചു നോക്കി. അത് SP ഓഫീസിലെ നമ്പർ തന്നെയായിരുന്നു. CI രാജ്മോഹനും മാർക്കോസും സംശയത്തോടെ പരസ്പരം നോക്കി. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ രാമയ്യ റെഡ്ഡിയാരെ നേരിട്ട് കണ്ട് ചോദിച്ചാൽ മതി, എല്ലാം വിശദമായിട്ട് പറയും. കണ്ണൂർ SP വിളിച്ചു വരട്ടിയതുകൊണ്ട് മാത്രമാ രാമയ്യ റെഡ്ഡിയാർ ലക്ഷ്മണനെതിരെ ചെറുവിരലുപോലും അനക്കാത്തത്. ഇല്ലെങ്കിൽ ലക്ഷ്മണനെയും അവൻ്റെ ഗുണ്ടകളെയും മട്ടന്നൂരിലെ അവൻ്റെ വീടും എല്ലാം റെഡ്ഡിയാർ മുതലാളി ചുട്ടുചാമ്പലാക്കിയനെ. റെഡ്ഡിയാർ മുതലാളി ആരാ മോൻ? നടേശൻ പറഞ്ഞു. ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. രാജ്മോഹനും കൂട്ടരും സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഈ ലക്ഷ്മണവേഷം ആൾമാറാട്ടമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലല്ലോ? രവികുമാർ മറ്റു രണ്ടുപേരോടും ചോദിച്ചു. അയാൾ മാത്രം അർജുനനെ നേരിൽ കണ്ടിട്ടില്ല. ഒരു സംശയവുമില്ല, അത് അർജുനൻ തന്നെ, മാർക്കോസ് തീർത്തു പറഞ്ഞു. അപ്പോൾ ആരൊക്കെയോ അവൻ്റെ പുറകിലുണ്ടല്ലോ. കണ്ണൂർ SP അവനു വേണ്ടി
തൻ്റെ കീഴുദ്യോഗസ്ഥരെയും ഇരിക്കൂറിലെ മുതലാളിയെയും പിടിച്ചു വിരട്ടണമെങ്കിൽ അതിനർത്ഥം അവനിവിടെ നല്ല സ്വാധീനമുണ്ടെന്ന് തന്നെയാ രവികുമാറും അഭിപ്രായപ്പെട്ടു. അതെങ്ങനെ സാധിച്ചുവെന്ന എനിക്ക് മനസ്സിലാകാത്തത്, തടവുചാടി നടക്കുന്ന ഒരു കൊലപ്പുള്ളിയെ എസ് പി സഹായിക്കുമോ? എസ് പിയുടെ മുൻപിലും അവൻ ആൾമാറാട്ടം കളിച്ചു കാണും ലക്ഷ്മണനായിട്ട്. എന്നാലും എസ് പി സഹായിക്കാനൊരു കാരണം വേണ്ടേ? ലക്ഷ്മണന്മാരെയെല്ലാം സഹായിച്ചേക്കാമെന്ന് വഴിപാടൊന്നും കാണില്ലല്ലോ കണ്ണൂർ എസ് പിക്ക്. രാജ്മോഹന് കുറേശ്ശെ ശുണ്ടി വന്നു. കൈക്കൂലി കൊടുത്ത് പശുത്താക്കിയതായിരിക്കും, മാർക്കോസ് അഭിപ്രായപ്പെട്ടു. എസ് പിയെ കൈക്കൂലി കൊടുത്ത് പശുത്താക്കണമെങ്കിൽ രൂപ എത്ര വേണമെടോ? തന്നെപ്പോലെ അഞ്ചോ പത്തോ നക്കാപ്പിച്ച കിട്ടിയ മറിയുന്നവനാണോ എസ് പി? രാജ്മോഹൻ മാർക്കോസിനോട് കയർത്തു. ലക്ഷക്കണക്കിന് കൊടുത്തു കാണും. ബ്ലൂ ഗാർഡൻസിലെ സ്യൂട്ട് കുത്തിത്തുറന്ന് അവൻ സേഫിലുണ്ടായിരുന്നതെല്ലാം അടിച്ചു മാറ്റിയിരുന്നല്ലോ. സ്നേഹപ്രഭയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും ദത്തുപുത്രനുമൊക്കെ അല്ലായിരുന്നോ? അവരെ വെട്ടിച്ച് അവൻ കോടിക്കണക്കിന് ഉണ്ടാക്കി കാണും. അതെല്ലാം സേഫിനുള്ളിൽ ഉണ്ടായിരുന്നിരിക്കും. ആ തട്ടിപ്പെല്ലാം സ്നേഹപ്രഭ കണ്ടുപിടിച്ചപ്പോഴായിരിക്കും അവൻ അവരെ തട്ടിക്കളഞ്ഞത്, മാർക്കോസ് വിശദീകരിച്ചു. അയാൾ പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് രാജ്മോഹനും തോന്നി. തീർച്ചയായും അയാളുടെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ടാവും, അല്ലെങ്കിൽ ഇരിക്കൂറിലൊരു ഫിനാൻസ് സ്ഥാപനം തുടങ്ങാൻ പറ്റില്ലല്ലോ. വിലപിടിച്ച കാറുകൾ, മട്ടന്നൂരിൽ വീട്, പവിത്രന്റെ വീടിൻ്റെ ജപ്തി ഒഴിപ്പിച്ചെടുക്കൽ, ഇതിനൊക്കെ ലക്ഷക്കണക്കിന് രൂപ ചെലവായിട്ടുണ്ടാകുമല്ലോ. രവികുമാർ മാർക്കോസിൻ്റെ അഭിപ്രായത്തെ പിന്തങ്ങി. എസ് പിയുടെ സപ്പോർട്ട് അവനുണ്ടെങ്കിൽ നമ്മൾ കുറെ സൂക്ഷിച്ചു വേണം നീങ്ങാൻ, രാജ്മോഹൻ ആലോചനയോടെ പറഞ്ഞു. എസ് പിയോട് നമുക്ക് സത്യം പറഞ്ഞാലോ? ലക്ഷ്മണൻ വെറും ലക്ഷ്മണനല്ല, ജയിലിൽ ചാടിയ അർജുനനാണെന്ന്. അത് കൊള്ളാവുന്ന ഐഡിയയ. പക്ഷേ അവന്മാരെ പിടിക്കുന്നതിൻ്റെ ക്രെഡിറ്റ് മുക്കാൽ പങ്കും എസ് പി കൊണ്ടുപോകും. നമ്മൾ ഇതുവരെ കഷ്ടപ്പെട്ടത് വെറുതെയാകും. രാജ്മോഹൻ അതിൻ്റെ ഭവിഷ്യത്ത് മുൻകൂട്ടി കണ്ടു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പാലക്കാട് എസ് പിയെ വിവരമറിയിച്ചിട്ട് അദ്ദേഹത്തോക്കൊണ്ട് ആക്ഷൻ എടുപ്പിക്കാം. നമ്മുടെ എസ് പി അല്ലേ? രവികുമാർ സി ഐയോട് ചോദിച്ചു. അതുവേണ്ട, നമ്മുടെ എസ് പിയേക്കാൾ ഭേദം കണ്ണൂരെ എസ് പിയാ. നമ്മുടെ എസ് പി മുഴുവൻ ക്രെഡിറ്റും അടിച്ചു മാറ്റും. നമ്മൾ വെറും മണ്ണുണ്ണികളെപ്പോലെ നോക്കി നിൽക്കേണ്ടി വരും. അതുമാത്രമല്ല, കണ്ണൂരെ എസ് പിയെ വിവരമറിയിച്ച വേറൊരു ദോഷം കൂടിയുണ്ട്. എസ് പിയും അർജുനനും പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ഒത്തുകളിയാണെങ്കിൽ എസ് പി അർജുനന് രഹസ്യവിവരം കൊടുത്ത് അവനെ രക്ഷപ്പെടാൻ അനുവദിക്കും. രാജ്മോഹൻ അപകട സാധ്യതകൾ തുറന്നു കാട്ടി. ചേടാ, ഇത് പട്ടിക്ക് പൊതിക്കാത്ത തേങ്ങ കിട്ടിയ പോലെ ആയല്ലോ. സർ, നമുക്ക് ആരെയും ആശ്രയിക്കാതെ നേരെ ചെന്ന് ആക്ഷൻ എടുത്താലോ? രാഘുരാമാനും മട്ടന്നൂരിലെ അവൻ്റെ വീട് വളയുക, എല്ലാറ്റിനെയും പിടികൂടി വണ്ടിയിൽ കയറ്റിയിട്ട് നേരെ പാലക്കാടിന് വെച്ചു പിടിക്കുക. പിറ്റേ ദിവസത്തെ പത്രം കാണുമ്പോൾ നമ്മുടെ മേലധികാരികളും ജനങ്ങളുമെല്ലാം ഞെട്ടണം, മാർക്കോസ് പറഞ്ഞു. എടോ, ആക്ഷൻ എടുക്കണമെങ്കിൽ ഫോഴ്സ് വേണ്ടേ? നമ്മൾ മൂന്ന് പേര് മതിയോ? അവർ ഏഴ് പേരുണ്ട്. പൗത്രൻ്റെ കയ്യിൽ തോക്കിരിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ? അത് ഉണ്ടയില്ലാത്ത തോക്കല്ലെന്നും മനസ്സിലായല്ലോ. പൗത്രൻ്റെ കയ്യിൽ ഒരു തോക്കുണ്ടെങ്കിൽ അർജുനൻ്റെ കയ്യിൽ രണ്ടെണ്ണം കാണുമെന്ന് കണക്കുകൂട്ടി വേണം നമ്മൾ പോകാൻ. അവന്മാർ രക്ഷപ്പെട്ടാൽ പിന്നെ എവിടെ ചെന്ന് തപ്പിപ്പിടിക്കും? പോലീസ് ഉദ്യോഗസ്ഥന്മാർ മൂന്ന് പേരും ധർമ്മസങ്കടത്തിലായി. അവർ കെന്നഡിച്ചായനുമായി പ്രശ്നം ചർച്ച ചെയ്തു. അർജുനനും കൂട്ടരും മട്ടന്നൂരിലെ ഏതോ വീട്ടിലുണ്ടെന്ന് കേട്ടപ്പോൾ കെന്നഡിച്ചായന് ഉത്സാഹമായി. സോണിയെ വീണ്ടെടുക്കണം. ഫോഴ്സ് ഞാനുണ്ടാക്കിക്കൊള്ളാം, അയാൾ പറഞ്ഞു. അവരെ ഏഴുപേരെ പിടിക്കാൻ 70 ഗുണ്ടകളെ ഞാൻ ഇറക്കുമതി ചെയ്യാം. ആ പെൺപിള്ളേർ മൂന്ന് പേരും എന്തായാലും വെടിവെക്കില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ. അഴകപ്പനും വെടിവെക്കാൻ അറിയണമെന്നില്ല. പിന്നെ പുരുഷോത്തമൻ, തോക്കുപോയിട്ട് ഉണ്ട പോലും പിടിക്കാൻ അറിയാത്തവനാവൻ. പിന്നെയുള്ളത് പവിത്രനും അർജുനനും. പവിത്രന് തോക്ക് പിടിക്കാൻ കഷ്ടിച്ച് അറിയാമായിരിക്കും. അവൻ വെടിവെച്ചാൽ ഉണ്ട ചെന്ന് ഭിത്തിയെ കയറത്തേയുള്ളൂ. അല്പമെങ്കിലും വെടിവെക്കാൻ അറിയാവുന്നത് അർജുനന് മാത്രമായിരിക്കും. അവൻ എത്ര പേരെ വെടിവെക്കും? സോണിയും ശീതളും വീണയുമൊക്കെ കൂടെയുള്ളപ്പോൾ കണ്ണുമടച്ച് വെടിവെക്കാൻ അവന് ധൈര്യം കിട്ടുമോ? നമ്മളും വെറും കൈയോടെയല്ലോ ചെല്ലുന്നത്. നമ്മുടെ കയ്യിലുമില്ലേ സർവീസ് റിവോൾവറും മറ്റും? കെന്നഡി ചായൻ പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് സി ഐ രാജ്മോഹന് തോന്നി. 70 പേരൊന്നും വേണ്ട മിസ്റ്റർ കെന്നഡി, എല്ലാം കൂടി ഒരു 15-20 പേര് മതി. നിങ്ങൾ എവിടുന്ന് കൊണ്ടുവരും? ഞാൻ മൂവാറ്റുപുഴയെന്ന് ഇറക്കുമതി ചെയ്യും. അവിടെ എന്തിനും പോന്ന നല്ല ഒന്നാന്തരം ശിങ്കന്മാരുണ്ട്, കെന്നഡി ചായൻ വീറോടെ പറഞ്ഞു. ഇനി മൂവാറ്റുപുഴ ചെന്ന് ആളെ സംഘടിപ്പിച്ച് ഇവിടെ തിക്കുമ്പോഴേക്കും 2 ദിവസമങ്ങ് പോകും. അതിനകം അവന്മാർ കടന്നു കളഞ്ഞെങ്കിലോ? രാജ്മോഹൻ സംശയം പ്രകടിപ്പിച്ചു. ഒരു കാര്യം ചെയ്യാം, കൂട്ടത്തിൽ തലയ്ക്കകത്ത് ആൾവാസമുള്ള രവികുമാർ പറഞ്ഞു. നമുക്കാദ്യം രാമയ്യ റെഡ്ഡിയാരെ ചെന്ന് കാണാം. അയാൾക്കിപ്പോൾ ലക്ഷ്മണനോട് കടുത്ത വൈരാഗ്യം കാണും. അവനെ വേട്ടയാടി പിടിക്കാൻ വന്ന പോലീസാണ് നമ്മളെന്നും
കുറച്ചാൾക്കാരെ സഹായത്തിന് വിട്ടുതരണമെന്നും പറഞ്ഞാൽ റെഡ്ഡിയാർ തീർച്ചയായിട്ടും സഹകരിക്കും. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാര്യം നടത്താം. വെരി ഗുഡ് ഐഡിയ. രാജ്മോഹൻ രവികുമാറിനെ അഭിനന്ദിച്ചു. റെഡ്ഡിയാരെ കാണും മുൻപ് നമുക്ക് സൂര്യ ഫിനാൻസിലും പവിത്രൻ്റെ വീട്ടിലും ഒരു അന്വേഷണം നടത്താം. ചിലപ്പോൾ അവിടെ നിന്ന് വിലപ്പെട്ട വിവരങ്ങൾ കിട്ടാതിരിക്കില്ല. മാർക്കോസ് അഭിപ്രായപ്പെട്ടു. അതും സ്വീകാര്യമായി തോന്നി രാജ്മോഹന്. കെന്നഡി ചായൻ കാർ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലിട്ട് തിരിച്ചു. രാജ്മോഹനും സഹപ്രവർത്തകരും കാറിൽ കയറി കാർ റോഡിലേക്ക് നീങ്ങി. സൂര്യ ഫിനാൻസിൻ്റെ വലിയ ബോർഡ് സ്ഥാപിച്ചിരുന്ന കെട്ടിടത്തിന് മുൻപിൽ കെന്നഡി ചായൻ്റെ കാർ ചെന്ന് നിന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ മൂന്ന് പേരും ഇറങ്ങി കെട്ടിടത്തിൻ്റെ രണ്ടാം നിലയിലേക്ക് നോക്കി. താഴത്തെ നില ഒരു ഹോട്ടലാണ്. അത് അടഞ്ഞു കിടക്കുന്നു. കെട്ടിടത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ കേസ് കയറി രാജ്മോഹനും കൂട്ടരും മുകളിലെ നിലയിലെത്തി. രണ്ടാം നിലയിലെ ഇരുമ്പു ഷട്ടറുകൾ അടഞ്ഞു കിടക്കുന്നതായി കണ്ടു. ഷട്ടറുകളിൽ സൂര്യ ഫിനാൻസ് ആൻഡ് ചിറ്റി ഫണ്ട്സ് എന്ന വെളുത്ത ഇംഗ്ലീഷ് അക്ഷരങ്ങളാൽ ആലേഖനം ചെയ്തിരുന്നു. പ്രധാന ഷട്ടറിന് മുന്നിൽ ഇന്ന് സ്ഥാപനം അവധി എന്ന ചെറിയ ബോർഡ് തൂങ്ങിക്കിടക്കുന്നതും കണ്ടു. ഇന്ന് പൊതു ഒഴിവു ദിവസമല്ലല്ലോ, രവികുമാർ പറഞ്ഞു. ഷട്ടറുകൾക്ക് മുന്നിലെ പാസേജിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവർ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ആരുമില്ല. മൂവരും താഴെ ഇറങ്ങി വന്നു. ആ കെട്ടിടത്തിന് സമീപത്തുള്ള മറ്റൊരു കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പല വ്യഞ്ജനക്കടക്കാരനോട് ഇന്ന് എന്തുകൊണ്ടാണ് സൂര്യ ഫിനാൻസ് തുറക്കാത്തത് എന്ന് ചോദിച്ചു. അത് മൂന്ന് ദിവസമായിട്ട് അടഞ്ഞു കിടക്കുകയേ സാറേ, കടയിലിരുന്ന ആൾ വെളിപ്പെടുത്തി. അവിടെ ജോലി ചെയ്യുന്നവരോ? രണ്ടു മൂന്ന് ദിവസമായി അവരിങ്ങോട്ട് വരാറില്ല. അവരൊക്കെ എവിടെ ഉള്ളവരാ? അറിയില്ല. കണ്ണൂരിന്നും കോഴിക്കോടുന്നും ഒക്കെ വന്നവരാണെന്ന് കേട്ടു. ഇവിടത്തുകാരും അവിടെ ജോലി ചെയ്യുന്നില്ലേ? ഇല്ല. ജോലിക്കാർ ഇവിടെ താമസിക്കുകയായിരുന്നോ അതോ എന്നും പോയി വരികയായിരുന്നോ? മൂന്ന് താമസക്കാരുണ്ടായിരുന്നു. ബാങ്കിൻ്റെ തൊട്ടപ്പുറത്തെ ഷട്ടറിനുള്ളിൽ രണ്ട് മുറികളുണ്ട്. അവിടെ ആയിരുന്നു. ഇപ്പോൾ അവരെയും കാണാനില്ല. ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? വീടും വസ്തുവും ഈട് വാങ്ങി ലോൺ കൊടുക്കും. സ്വർണം പണയം പിടിക്കും. ടി വി, ഫ്രിഡ്ജ്, ബൈക്ക്, കാർ ഇവയൊക്കെ വാങ്ങാൻ വായ്പ കൊടുക്കും എന്നൊക്കെയാ പരസ്യം ചെയ്തിരുന്നേ. ലേലച്ചിട്ടിയും നടത്തുമെന്ന് കേട്ടിരുന്നു. പക്ഷേ അവിടെ ഒന്നും നടക്കുന്നില്ലായിരുന്നു. സ്വർണവും വസ്തുവും ഈട് വയ്ക്കാൻ ചെന്നവരെയും ചിട്ടിയിൽ ചേരാൻ വന്നവരെയും അടുത്ത മാസം വരാൻ പറഞ്ഞ് തിരിച്ചയച്ചു. ഏതോ വിലപിടിപ്പുള്ള ഒരു മെഷീൻ വരാനുണ്ടത്രേ, അതുകൂടി വന്നു കഴിഞ്ഞ് ശരിക്കുള്ള പ്രവർത്തനം തുടങ്ങോ എന്നാണ് അവിടുത്തെ ജോലിക്കാർ ആളുകളോട് പറഞ്ഞത്. കടയുടമ വിശദീകരിച്ചു. കെട്ടിടമുടമയുടെ അഡ്രസ്സും ഫോൺ നമ്പറും അറിയാമോ? രവികുമാർ ചോദിച്ചു. പല വ്യഞ്ജനക്കടക്കാരൻ അത് ഒരു തുണ്ടു പേപ്പറിൽ കുറിച്ചു കൊടുത്തു. പോലീസുകാർ കെന്നഡി ചായൻ്റെ കാറിനടുത്തേക്ക് തിരികെ ചെന്നു. എനിക്ക് തോന്നുന്നത് ഇത് ശരിക്കുള്ള ഫിനാൻസ് സ്ഥാപനമൊന്നുമല്ലെന്ന് രവികുമാർ പറഞ്ഞു. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പേരിനൊരു സ്ഥാപനം. ലക്ഷ്മണൻ്റെ വേഷം കെട്ടി ഇരിക്കൂറിൽ സുരക്ഷിതമായി വന്നു പോകാനും പവിത്രൻ്റെ വീട്ടുകാരുമായി ബന്ധപ്പെടാനും അവരെ സഹായിക്കാനും വേണ്ടി അവൻ ഉണ്ടാക്കി വെച്ച ഒരു മറയാണ് സൂര്യ ഫിനാൻസ്. എനിക്കും അങ്ങനെ തോന്നുന്നു, രാജ്മോഹൻ പറഞ്ഞു. നമുക്ക് കെട്ടിടമുടമയെ ഒന്ന് കണ്ടാലോ? ലക്ഷ്മണൻ സ്ഥാപനം ഒഴിഞ്ഞു കൊടുത്തിട്ട് സ്ഥലം വിട്ടോ എന്നറിയണ്ടേ? അവർ കെട്ടിടമുടമയുടെ വീട് തിരക്കി പിടിച്ച് അവിടെ ചെന്നു. സൂര്യ ഫിനാൻസിൻ്റെ ഉടമസ്ഥർ കെട്ടിടം ഒഴിഞ്ഞു കൊടുത്തിട്ടില്ലെന്നും കെട്ടിട വാടക കൃത്യമായി അടച്ചിട്ടുണ്ടെന്നും വലിയൊരു തുക അഡ്വാൻസായി നൽകിയിട്ടുണ്ടെന്നും അറിവായി. അവർ തിരിച്ചു വരും സാറേ. എത്ര ലക്ഷം രൂപയുടെ മുതലാ അകത്ത് കിടക്കുന്നേ? ഫർണിച്ചറായിട്ടും കമ്പ്യൂട്ടറുകളായിട്ടും അതൊക്കെ ആരെങ്കിലും ഇട്ടിട്ട് പോകുമോ? ഏതോ ഒരു യന്ത്രം വരാനുണ്ട്. അതും കൂടി ഫിറ്റ് ചെയ്തിട്ടേ അവർ ബിസിനസ് തുടങ്ങത്തുള്ളൂ എന്നാ കേട്ടത്, കെട്ടിടമുടമ വെളിപ്പെടുത്തി. അവിടെ നിന്നും തിരികെ പോരുമ്പോൾ രവികുമാർ പറഞ്ഞു. അർജുനൻ ആളൊരു വില്ലാളി വീരൻ തന്നെയാ. എത്ര സുന്ദരമായ നുണങ്ങൾ പറഞ്ഞാണ് അവൻ ആളുകളെ കയ്യിലെടുത്തിരിക്കുന്നത്. ഇനി എങ്ങോട്ടാ? കെന്നഡി ചായൻ ചോദിച്ചു. റെഡ്ഡിയാരുടെ വീട്ടിലേക്ക്, രാജ്മോഹൻ നിർദ്ദേശിച്ചു. പവിത്രൻ്റെ വീട്ടിൽ പോകണ്ടേ? അത് ശരിയാവില്ല. നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല സംഗതി. അർജുനൻ ആർക്കും ഒരു പിടിയും കൊടുക്കാത്ത കളിയാ ഇവിടെ കളിച്ചിരിക്കുന്നത്. നമ്മൾ പവിത്രൻ്റെ വീട്ടിൽ ചെന്നാൽ ഒരുപക്ഷെ ആ വീട്ടുകാർ നമ്മൾ അന്വേഷിച്ചെത്തിയ വിവരം അവനെ അറിയിച്ചെന്ന് വരാം, രാജ്മോഹൻ പറഞ്ഞു. എങ്ങനെ അറിയിക്കും? അവിടെ ഫോണുണ്ടെങ്കിൽ അത് കട്ട് ചെയ്താൽ പോരെ? മാർക്കോസ് ചോദിച്ചു. ലാൻഡ് ഫോണല്ലേ കട്ട് ചെയ്യാൻ പറ്റൂ? അവരുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി അവൻ രഹസ്യമായിട്ടൊരു സെൽഫോൺ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലോ? അല്ലെങ്കിൽ തന്നെ STD ബൂത്തില്ലേ? അർജുനൻ്റെയോ പവിത്രൻ്റെയോ ഏതെങ്കിലും രഹസ്യ നമ്പർ അവർക്കും അറിയാമായിരിക്കും. നമ്മളവരെ കസ്റ്റഡിയിൽ എടുത്തേക്കണം, പിന്നെ പേടിക്കണ്ടല്ലോ, മാർക്കോസ് പറഞ്ഞു. അതൊക്കെ വലിയ റിസ്ക്കാ.
തൽക്കാലം അവരെ വെറുതെ വിടുന്നത് നമുക്ക് നല്ലത്. രാജ്മോഹന്റെ നിർദ്ദേശാനുസരണം കെനഡി ചായന്റെ കാർ രാമയ്യ റെഡിയാരുടെ വീട് ലക്ഷ്യമാക്കി നീങ്ങി. കസ്തൂർബ, സേവാസദൻ, അക്ഷരങ്ങൾ മാഞ്ഞു തുടങ്ങിയ പഴകിയ ബോർഡ്, സിമെന്റിട്ട് മിനുക്കിയ തറയിൽ നീണ്ട തലമുടി നാരുകൾ പോലെ നേരിയ വിള്ളലുകൾ, രണ്ട് പാളികളുള്ള പഴക്കമുള്ള വാതിൽ. അർജുനനും സോണിയും വാതിൽ കടന്ന് അകത്തേക്ക് കയറി ചെന്നു. അതൊരു ഓഫീസ് മുറിയായിരുന്നു. വിരിയിട്ട മേശ, മരക്കസേരകൾ, ചാരുബെഞ്ച്, പുസ്തകങ്ങളും രജിസ്റ്ററുകളും അടുക്കിയ ചില്ലിട്ട അലമാര, കാറ്റിലിളകുന്ന മുഷിഞ്ഞ ജനാലവിരികൾ, മരയഴികളും പലകപ്പാളികളുമുള്ള പഴയ ജനലുകൾ, പലകയും തുലാങ്ങളും പാകിയ മച്ച്, പൊക്കം കുറഞ്ഞ മുറി. മേശയ്ക്കപ്പുറം കസേരയിലിരുന്ന പ്രായം ചെന്ന സ്ത്രീ രണ്ടുപേരോടും ഇരിക്കാൻ പറഞ്ഞു. അർജുനനും സോണിയും ഇരുന്നു. നിങ്ങൾ ഇന്നലെ പ്യൂണിൻ്റെ കയ്യിൽ കൊടുത്ത അപേക്ഷ ഞാൻ വായിച്ചു. 25 വർഷം മുൻപ് ഇവിടെ ഏൽപ്പിച്ച കുട്ടിയെപ്പറ്റിയുള്ള വിശദ വിവരങ്ങൾ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാ, 60 പ്രായം തോന്നിച്ച സെറ്റുസാരി ധരിച്ച ശാരദ എന്ന സ്ത്രീ പറഞ്ഞു. വിശദ വിവരങ്ങൾ തരണ്ട, അർജുനൻ സൗമ്യ സ്വരത്തിൽ സംസാരിച്ചു. ഡീറ്റെയിൽസൊക്കെ ഞാൻ അങ്ങോട്ട് തരാം. ആ കുട്ടിയെ അഡോപ്റ്റ് ചെയ്തത് ആരാണെന്നും മാത്രം അറിഞ്ഞാൽ മതി. അതിൻ്റെ രേഖകളൊക്കെ ഇപ്പോഴും ഇവിടെ കാണുമല്ലോ. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. രേഖയുണ്ടെങ്കിലും ശരി, അത് നിങ്ങളെ കാണിക്കാനോ നിങ്ങൾക്ക് കൈമാറാനോ നിവൃത്തിയില്ല. അതിന് അനുവാദമില്ല. അഡോപ്ഷൻ ഡീഡിലെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്നാണ് ഇവിടുത്തെ നിയമം. മാഡം, ആ കുട്ടിയെ മക്കളില്ലാത്ത ദമ്പതികൾ ദത്തെടുത്തത് ഞങ്ങൾക്കറിയാം. ആ കുട്ടി 2 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. പിന്നെന്താണ് പ്രശ്നം? ആ കുട്ടിയുടെ അമ്മയും മറ്റും ജീവിച്ചിരിപ്പുണ്ടാവില്ലേ? ആ കുട്ടി ആരുടെ മകനായിരുന്നെന്നുള്ള വെളിപ്പെടുത്തൽ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലോ? ആ കുട്ടിയുടെ അമ്മയും കഴിഞ്ഞ വർഷം മരിച്ചുപോയി. അതൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ, ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? മാഡം, കഴിഞ്ഞ വർഷം കണ്ണൂരിൽ വെച്ച് കൊല്ലപ്പെട്ട സ്നേഹപ്രഭ എന്ന എസ്റ്റേറ്റ് ഉടമയായിരുന്നു ആ കുട്ടിയുടെ അമ്മ. മാഡം പത്രങ്ങളിലെല്ലാം വായിച്ചു കാണും അങ്ങനൊരു വാർത്ത. വലിയ കോളിളക്കമുണ്ടാക്കിയ കേസായിരുന്നു അത്. ഉവ്വ്, എനിക്കറിയാം, ഞാനും പത്രങ്ങൾ വായിക്കാറുണ്ട്. സ്നേഹപ്രഭയെ കൊലപ്പെടുത്തിയ ആൾ തടവു ചാടിപ്പോയെന്ന വാർത്തയും വായിച്ചിരുന്നു. അർജുനന്റെ നെഞ്ചിലൊരു മിന്നൽ പാളി. സോണി അവനെ ഇടം കണ്ണിട്ട് നോക്കി. അർജുനൻ തിടുക്കത്തിൽ വിഷയത്തിലേക്ക് കടന്നു. കുട്ടി മരിച്ചു, കുട്ടിയുടെ അമ്മ മരിച്ചു, ഇനി എന്താ തടസ്സം? കുട്ടി മരിച്ചുപോയെന്ന് ഞങ്ങൾക്കിവിടെ വിവരം കിട്ടിയിരുന്നു 23 വർഷം മുൻപ്. നിങ്ങൾ ഇന്നലെ വന്ന് അപേക്ഷ കൊടുത്തപ്പോൾ ഞാൻ പഴയ റെക്കോർഡുകളൊക്കെ പരിശോധിച്ചിരുന്നു. കുട്ടിയെ ഇവിടെ വളർത്താൻ ഏൽപ്പിച്ചയാളുടെ പേര് നിങ്ങൾക്കറിയാമോ? അറിയാം. പത്മനാഭക്കുറുപ്പ്. സ്ഥലം നെല്ലിയാമ്പതി. വിലാസം മതി. ദമ്പതികളുടെ പേര്? ഭർത്താവിൻ്റെ പേര് കൊച്ചുനാരായണൻ. ഭാര്യയുടെ പേര് ഓർമ്മ വരുന്നില്ല. എല്ലാം നിങ്ങൾക്കറിയാമല്ലോ. ഇനിയെന്താ കൂടുതലായിട്ട് അറിയേണ്ടത്? അത് തന്നെയാണ് അറിയേണ്ടത്. കൊച്ചുനാരായണൻ്റെ ഭാര്യയുടെ പേര്? കുട്ടി എന്തായാലും മരിച്ചുപോയില്ലേ. ഇനി കൊച്ചുനാരായണൻ്റെ ഭാര്യയുടെ പേരറിഞ്ഞിട്ടെന്താ കാര്യം? കാര്യമുണ്ട് മാഡം, അർജുനൻ പറഞ്ഞു. കൊച്ചുനാരായണന് ഭാര്യയില്ലായിരുന്നു എന്നാണെൻ്റെ അറിവ്. അയാൾ കല്യാണം കഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ പിന്നെ ഇവിടെ കൊച്ചുനാരായണൻ തൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞ് ഒരു സ്ത്രീയെ അവതരിപ്പിച്ചത് വലിയ കള്ളത്തരമല്ലേ? ആ സ്ത്രീ യഥാർത്ഥത്തിൽ ആരായിരുന്നിരിക്കും? കൊച്ചുനാരായണൻ്റെ ഭാര്യയല്ലാത്ത ആ സ്ത്രീ എന്തിന് കള്ളം പറഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്ന കുട്ടിയെ കൈവശപ്പെടുത്തി? ആ സ്ത്രീ മറ്റാരുടെയെങ്കിലും ഭാര്യയായിരുന്നോ? അവർക്ക് കുട്ടികളുണ്ടായിരുന്നോ? കുട്ടികളുള്ള ഒരു സ്ത്രീക്ക് ഒരനാഥ കുട്ടിയെ ദത്തെടുക്കേണ്ട ആവശ്യം വരില്ല. കല്യാണം കഴിക്കാത്ത സ്ത്രീകൾ അനാഥ കുട്ടിയെ ദത്തെടുത്ത് വളർത്തുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ കേട്ടിട്ടേയില്ല. അപ്പോൾ ആ ദത്തെടുക്കലിൽ ഒരു കള്ളത്തരമുണ്ട്. ശാരദ അർജുനന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി. അന്തം വിട്ടിരിക്കുകയാണ്. അവർക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു ചെറിയ കുട്ടിയെ ദത്തെടുത്തുകൊണ്ട് പോകുന്നത് എന്തായാലും തെറ്റൊന്നുമല്ലല്ലോ. തെറ്റാണ്. കള്ളം പറഞ്ഞ് കുട്ടിയെ ദത്തെടുക്കുന്നത് തെറ്റു തന്നെയാണ്. എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? കള്ളം പറഞ്ഞ് ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിൽ 2 ഉദ്ദേശങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ കൊല്ലുക, അല്ലെങ്കിൽ വളർത്തുക. എന്തായാലും അവർ ദത്തെടുത്ത കുട്ടി 2 വയസ്സെത്തും മുമ്പ് മരിച്ചു, അല്ലെങ്കിൽ മരിച്ചുവെന്ന് അവർ ലോകത്തെ ബോധ്യപ്പെടുത്തി. കൊല്ലാനായിരുന്നു ഉദ്ദേശമെങ്കിൽ ലോകത്തിൻ്റെ കണ്ണിൽ നിന്ന് ആ കുട്ടിയെ എന്നേക്കുമായി മറച്ചു. രണ്ടും തെറ്റുതന്നെയല്ലേ? ശാരദയ്ക്ക് തലയാട്ടി സമ്മതിക്കേ നിവൃത്തിയുള്ളൂ. യുക്തിഭദ്രമായിട്ടാണ് തൻ്റെ മുന്നിലിരിക്കുന്ന യുവാവ് സംസാരിക്കുന്നത്. ആ തെറ്റുകൾക്ക് കസ്തൂർബ സേവാസദനം കൂട്ടുനിൽക്കുമോ? അർജുനന്റെ ചോദ്യം ചാട്ടുള്ളി പോലെ ശാരദയുടെ നെഞ്ചിലേക്ക് തറഞ്ഞു കയറി. ദമ്പതികളാണെന്ന് കള്ളം പറഞ്ഞ് കുട്ടിയെ ദത്തെടുത്ത സ്ത്രീയെപ്പറ്റിയുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താതിരിക്കുന്നത്
ആ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്നതിന് തുല്യമാണ് ആ കുട്ടിയെ കൊല്ലുകയോ മരിച്ചുവെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്ത സ്ത്രീയെ മറച്ചു പിടിക്കുന്നത് ഒരു ക്രിമിനലിനെ രക്ഷിക്കുന്നതിന് തുല്യമാണ്. സത്യമറിഞ്ഞിട്ട് നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു? ശാരദ സംശയത്തോടെ ചോദിച്ചു. ഞങ്ങൾ ആ സ്ത്രീയെ അന്വേഷിക്കും. ആ കുട്ടി മരിച്ചുപോയോ അതോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് കണ്ടുപിടിക്കും. അത് കൊല്ലപ്പെട്ട സ്നേഹപ്രഭയുടെ ബന്ധുജനങ്ങളെ ബാധിക്കില്ലേ? അവരുടെ ഭർത്താവ്, കുട്ടികൾ, മറ്റു കുടുംബാംഗങ്ങൾ. സ്നേഹപ്രഭ വിവാഹം കഴിച്ചിട്ടില്ല. അവരുടെ ഒരടുത്ത ബന്ധുവാണ് ഞാൻ. സ്നേഹപ്രഭയുടെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾക്ക് ഇപ്പോൾ അവകാശികളില്ല. അവരുടെ മകൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവനെ കൂട്ടിക്കൊണ്ടുപോയി ആ സ്വത്തുക്കൾ ഏൽപ്പിച്ചു കൊടുക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. എന്താണ് നിങ്ങളുടെ പേര്? ഭാരതൻ. കൂടെയുള്ളതാരാ? ശാരദ സോണിയെ നോക്കി. എൻ്റെ വൈഫാണ്, അർജുനൻ കൂസലിന്യ പറഞ്ഞു. ശാരദ എഴുന്നേറ്റു. ചുവരോട് ചേർന്നിരിക്കുന്ന ഷെൽഫ് തുറന്ന് അതിനുള്ളിൽ നിന്നും ഒരു നാൾവഴി രജിസ്റ്റർ എടുത്തു. രജിസ്റ്റർ ബുക്കുകളുടെ ഒരു നിര ബുക്കുകൾ പോലെ ചാരി അടുക്കി വച്ചിരിക്കുകയാണ്. വർഷങ്ങളുടെ ക്രമം അനുസരിച്ച് രജിസ്റ്റർ ബുക്കുമായി ശാരദ കസേരയിൽ വന്നിരുന്നു. ബുക്ക് നിവർത്തി, നന്നേ പഴകി, നിറം മങ്ങി, അതിൻ്റെ മൂലകൾ ചുരുണ്ടിരുന്നു. ചില കടലാസുകൾ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരു രസീത്, അടയാളം വെച്ചിരുന്ന പേജ് ശാരദ നിവർത്തി. ഇന്നലെ നിങ്ങൾ വന്ന് അപേക്ഷ തന്നപ്പോൾ ഞാൻ തിരഞ്ഞെടുത്ത് മാറ്റിവെച്ചിരുന്നതാ. 25 വർഷം മുൻപത്തെ രജിസ്റ്റർ തപ്പിയെടുക്കുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഞങ്ങൾക്കറിയാം. വളരെ നന്ദിയുണ്ട് മാഡം. പേരും അഡ്രസ്സും പറഞ്ഞു തരാം, കുറിച്ചെടുത്തോ? ശാരദ നിർദ്ദേശിച്ചു. അർജുനൻ പോക്കറ്റിൽ നിന്ന് പേനയും പെട്രോൾ അടിച്ചതിൻ്റെ ബില്ലും എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ബില്ലിൻ്റെ മറുവശത്ത് അഡ്രസ് കുറിക്കാൻ തയ്യാറായി. രാമയ്യ റെഡ്ഡിയാർക്ക് ഇതിൽ പരമൊരു സന്തോഷമില്ല. ജീവിതത്തിൽ ആദ്യമായി തന്നെ അടിയറവ് പറയിച്ച തൻ്റെ ശത്രുവിനെ പിടിച്ചു കിട്ടാൻ ഒരു അവസരം വന്നു ചേർന്നിരിക്കുന്നു. തേടിയ വള്ളി കാലിൽ ചുറ്റിയതുപോലെ. രാമയ്യ റെഡ്ഡിയാർ CI രാജ്മോഹനും സംഘത്തിനും എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. രാമയ്യ റെഡ്ഡിയാരും കൂടിയിരുന്നാണ് പദ്ധതി ആസൂത്രണം ചെയ്തത്. കണ്ണൂര് SP വിളിച്ച് ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് മാത്രമാ. ഇല്ലെങ്കിൽ പണ്ടേ ഞാൻ അവൻ്റെ തലവെട്ടി നാക്കിലയിൽ വെച്ച് പുഴയിൽ ഒഴുക്കിയനെ. റെഡ്ഡിയാർ പറഞ്ഞു, അർജുനൻ തനിക്ക് വരുത്തിക്കൂട്ടിയ നാശനഷ്ടങ്ങൾ അയാൾ രാജ്മോഹൻ്റെയും സംഘത്തിൻ്റെയും മുൻപിൽ വിവരിച്ചു കഴിഞ്ഞു. കണ്ണൂരെ SP അറിയാതെ ഞങ്ങൾക്ക് ലക്ഷ്മണനെയും കൂട്ടരെയും പിടിക്കണം. അവരെ പാലക്കാട്ട് എത്തിച്ചു കഴിഞ്ഞ് കണ്ണൂരെ SP വിവരമറിയാവൂ. തങ്ങൾ വളഞ്ഞു പിടിക്കാൻ പോകുന്നത് അർജുനനെയും പൗത്രനെയുമാണെന്നും പോലീസുകാർ ഇതുവരെ റെഡ്ഡിയാരോട് വെളിപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? സഹായത്തിന് എത്രയാൾ വേണം, എത്ര വണ്ടി വേണം പറഞ്ഞാൽ മതി. റെഡ്ഡിയാർ എന്തിനും സന്നദ്ധനായിരുന്നു. ലക്ഷ്മണനെ തറ പറ്റിക്കണം. യൂസഫ് അലിക്ക് എന്ത് സംഭവിച്ചുവെന്ന് അറിയണം. പവിത്രൻ്റെ വീട്ടിലെ 3 സുന്ദരികളെ തൻ്റെ കിടപ്പറയിലെത്തിക്കണം. റസീനിയെയും സുൽഫിയെയും ഒരേ സമയം തൻ്റെ ഇടത്തും വലത്തും കിടത്തണം. രാമയ്യ റെഡ്ഡിയാരുടെ അത്യാഗ്രഹത്തിന് അതിരുകളില്ല. സുബയൻ ഇടയ്ക്ക് പോലീസുകാരുമായി ഒരു ബൊലീറോയിൽ മട്ടന്നൂർക്ക് പോയി. ലക്ഷ്മണൻ താമസിക്കുന്ന വീട് കാട്ടിക്കൊടുത്തു. ആ വീടിൻ്റെ നേരെ എതിർവശത്ത് ചുറ്റുമതിൽ കെട്ടി വിൽക്കാനിട്ടിരിക്കുന്ന ഹൗസ് പ്ലോട്ടിൽ രവികുമാർ ഒരു ഒളിവിടം കണ്ടെത്തി. ആരും കാണാതെ മതിൽ ചാടി അവിടെ കുറ്റിച്ചെടികൾക്കിടയിൽ പതുങ്ങിക്കിടന്നുകൊണ്ട് ലക്ഷ്മണൻ്റെ വീട്ടിലെ ചലനങ്ങൾ നിരീക്ഷിച്ചു. സന്ധ്യ ഇരുണ്ടതോടെ ആ വീട് ഇരുട്ടിലമർന്നു. കൃത്യം 7 മണിക്ക് വീടിന് ചുറ്റും ലൈറ്റുകൾ തെളിഞ്ഞു. അതോടെ ആ വീട്ടിൽ ആളുണ്ടെന്ന് രവികുമാർ ഊഹിച്ചു. അയാൾ മൊബൈലിലൂടെ CI രാജ്മോഹനും സംഘത്തിനും വിവരങ്ങൾ അപ്പപ്പോൾ കൈമാറിക്കൊണ്ടിരുന്നു. രാത്രി 11:30 ഇരുക്കൂറിൽ നിന്നും വിവിധ വാഹനങ്ങളിലായി രാജ്മോഹനും കെന്നഡി ചായനും മാർക്കോസും രാമയ്യ റെഡ്ഡിയാരുടെ ഗുണ്ടപ്പട്ടാളവും എത്തി. സുബയ്യനാണ് ഗുണ്ടപ്പടയുടെ നായകൻ. ഒരു ഈച്ചയ്ക്ക് പോലും രക്ഷപ്പെടാനാവാത്ത വിധം എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് അവർ വീട് വളഞ്ഞു. അടുത്ത ഭാഗം 4.